Namaskaram. Indian Orthodox Sabha Media Wing-inte Didaskalia enna programilekku orikkal koodi ellavarkkum swagatham. Malangara Sabhayude Vishwasaparamaya Kavudashikaparamaya Vedashastraparamaya karyangale patti padikkuvanum ariyuvanum kazhinja naalukalil Didaskalia enna programilude nammalkku sadhichu. Panni gurukkanmaril ninnum pithakkanmaril ninnum naam Sabhayude Vishwasaparamaya karyangalude aazhangalilekku poguvan ദൈവം നമ്മെ ഇടയാക്കി തീർത്തു. ഇന്ന് നമ്മോടൊപ്പം പൗരോഹിത്യത്തിൻ്റെ വേദശാസ്ത്രപരമായ വിശ്വാസപരമായ വേദപുസ്തകപരമായ അടിസ്ഥാനങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനും പഠിപ്പിക്കുവാനും നമ്മോടൊപ്പമായിരിക്കുന്നത് അഭിമന്യ ഡോക്ടർ യുഹാനൻമാർ ദിയസ്കോറോസ് മെത്രാപ്പൊലിത്തയാൻ, കോട്ടയം ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലിത്ത, ചെന്നൈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സുനോദോസ് സെക്രട്ടറി. അന്യപിതാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഡിഡാസ്കാലിയ പ്രോഗ്രാമിലൂടെ വിശ്വാസപരമായ സഭാപരമായ കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇന്ന് അന്യപിതാവ് നമ്മോടൊപ്പം ആയിരിക്കുന്നുള്ള സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയോട് മലങ്കര സഭയുടെ പൗരോഹിത്യത്തെപ്പറ്റി സഭയുടെ പൗരോഹിത്യത്തെപ്പറ്റി ചോദിക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ഒത്തിരി ഡെഫിനിഷൻസ് നമുക്ക് അല്ലെങ്കിൽ ഒത്തിരി പദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അച്ഛൻ, കത്തനാർ, പുരോഹിതൻ, പട്ടക്കാരൻ, ആചാര്യൻ, ഇങ്ങനെ വിവിധങ്ങളായ പദങ്ങൾ, ഒരുപക്ഷെ മറ്റു ഒരു സ്ഥാനത്തിനും ഇല്ലാത്ത രീതിയിലുള്ള പദങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് വിശദീകരിക്കാനായിട്ട് പറ്റുമോ? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ വീണ്ടും ഉണ്ടായതിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതാണ്. എൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യം രേഖപ്പെടുത്തട്ടെ. അച്ഛനെന്നോട് പൗരോഹിത്യത്തെക്കുറിച്ചാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ വിവിധ നാമങ്ങൾ പലതുണ്ടല്ലോ, ആ നാമങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥങ്ങൾ എന്താണ് എന്നുള്ളതാണ് അച്ഛൻ ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പോട്ട് പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ലതായിരിക്കും. സഭയിൽ പൗരോഹിത്യം നിൽക്കുന്നത് രണ്ട് അടിസ്ഥാനങ്ങളിലാണ്. ഒന്ന്, യേശുക്രിസ്തു എന്ന ഏകനിത്യ മഹാപുരോഹിതൻ. രണ്ട്, സഭയെന്ന ക്രിസ്തുവിൽ സഭയെന്ന രാജകീയ പുരോഹിത വർഗം. ഇത് രണ്ടും കൂടി സമന്വയിക്കുന്നതാണ് സഭയിലെ പൗരോഹിത്യം. അതുകൊണ്ട് അതിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് നാം ഏത് പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വാക്കിനെയും നിർവചിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനായിട്ടുള്ളത്. അച്ഛൻ ഓർപ്പിച്ചതുപോലെ പല വാക്കുകൾ പൗരോഹിത്യത്തിന് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ മലയാളത്തിൽ പുരോഹിതനെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഭാഷ സുറിയാനിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കശീശ എന്ന് വിളിക്കാറുണ്ട്. പിന്നീട് കൊഹനോ എന്ന് പറയാറുണ്ട്. അതും സുറിയാനി പദമാണെങ്കിലും നമ്മൾ മലയാളത്തിൽ അതും പറയാറുണ്ട്. പട്ടക്കാരൻ എന്ന് വിളിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയങ്ങളിൽ വിശുദ്ധ ആരാധനയിൽ ശുശ്രൂഷകരൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ പറയുന്ന ആചാര്യൻ എന്ന വാക്കാണ്. മൂപ്പനെന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ പല വാക്കുകൾ കൊണ്ട് കശീശായ അല്ലെങ്കിൽ പൗരോഹിത്യത്തെ നിർവചിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അത് ഇന്നും തുടങ്ങിയതൊന്നുമല്ല, മുന്നമേ തന്നെയുള്ള പഴയ കാലം മുതൽ തന്നെ ഉള്ളതാകുന്നു അങ്ങനെയുള്ളതായ നിർവചനങ്ങൾ എന്നത് വളരെ വ്യക്തമാണ്. കശീശ എന്ന പദം ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. അത് വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധനെ പൗലോസ് ലിഹായും പത്രോസ് ലിഹായും ഒക്കെ അത് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രസ്ബിറ്റർ എന്ന് ഗ്രീക്ക് പദം ഉണ്ട്. മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ മൂപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. മൂപ്പൻ എന്ന പദം ഒരു വേദപുസ്തക പദമാണ്. ലീഡർ, ലീഡർ
നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രാഷ്ട്രീയമായി ചിന്തിക്കുമ്പോൾ പഴയകാല രാജ്യഭരണ സമിതികളിൽ മൂപ്പന്മാർ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. അതും പ്രത്യേകിച്ച് സഭയിലെ പ്രധാനപ്പെട്ട ആളുകളെ രാജ്യത്തോട് ചേർത്ത് നിർത്തി അവരുടെ ഭരണ സമിതികളിൽ ചേർക്കുമായിരുന്നു. മൂപ്പന്മാരുടെ കൂട്ടം ഉപദേശകരായി രാജാക്കന്മാരോട് ചേർന്ന് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈ കശീശ എന്ന പദം നമ്മൾ സാധാരണ ഇന്ന് കാണുന്ന രീതിയിലൊരു ഒരു ലേബലിനപ്പുറമായ വളരെ വിസ്തൃതമായ ഒരു ഭരണ നൈപുണ്യമുള്ള അല്ലെങ്കിൽ ഭരണത്തോട് ചേർന്ന് നിൽക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ ഗണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോസ്തലന്മാരും അവർക്ക് പിന്നാലെ വന്ന എപ്പിസ്കോപ്പമാരും ആദ്യകാലങ്ങളിൽ രാജ്യഭരണത്തിൽ ബന്ധമുണ്ടായിരുന്ന മൂപ്പന്മാരെ പ്രത്യേകം ഓർഡയൻ ചെയ്ത് അവരെ സഭയിലെ കശീശന്മാരാക്കി മാറ്റുകയുണ്ടായി. അങ്ങനെ ആയിരിക്കാം സഭയ്ക്കകത്തും ഈ കശീശ എന്ന പദം കൂടുതൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് തോന്നുന്നു. ഇപ്പോഴും നമുക്കറിയാം ചില രാജ്യങ്ങളിൽ രാജ്യഭരണത്തിൽ പുരോഹിതന്മാർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു പുരോഹിതനൊരു മൂപ്പനായിട്ടാണ് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നത്. ആ ദേശക്കാർക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതൻ എപ്പോഴും അവരുടെ ഒരു മൂപ്പനായി കാണുന്നു. അവരുടെ വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് മുൻപാകെ വന്ന് അവർ അവതരിപ്പിക്കുകയും അത് കേട്ട് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലും ഉള്ളതാണ്. അപ്പോൾ ഈ കശീശ എന്ന പദത്തിൻ്റെ അർത്ഥം അത്രമാത്രം വിസ്തൃതമാണ്. അത് പള്ളിക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, പക്ഷേ അതിനെ നമ്മളിപ്പോൾ പള്ളിയോട് ചേർത്ത് ചിന്തിക്കുന്നു എന്നതാണ് കുറച്ചുകൂടി ശരി. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരെ മൂപ്പന്മാരെന്ന് വിളിക്കുന്നുണ്ട്. പത്രോസ് ലീഗ സ്വയം മൂപ്പന്മാരിൽ കൂട്ടുമൂപ്പനെന്ന് അദ്ദേഹത്തെ സ്വയം വിളിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു അർത്ഥത്തിലാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം, പുരോഹിതൻ എന്നൊരു പദമുണ്ട്. പുരോഹിതൻ പ്രീസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ലാറ്റിനിൽ വേണ്ടും പ്രേത്തെ എന്ന് വിളിക്കാറുണ്ട്. സുറിയാനിയിൽ നമ്മൾ കൊഹനോ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. കൊഹനോ, നമ്മൾ കൊഹനോ എന്നുള്ള മലയാളത്തിൽ അതിപ്പോൾ പറയുന്നത് ഒരു പദമാണ്. പുരോഹിതൻ കൊഹന ഞായറാഴ്ച എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. കൊഹനോ പുരോഹിതൻ എന്ന പദത്തിൻ്റെ അർത്ഥം സത്യത്തിൽ ലിറ്ററലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ നടക്കുന്നവൻ എന്നാണ്. ലിറ്ററലായിട്ട് പറഞ്ഞാൽ വേറൊരർത്ഥം കൂടിയുണ്ട്, പാലം പണിയുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. പുരോഹിതൻ പാലം പണിയുന്നവൻ മുമ്പേ നടക്കുന്നവൻ എന്നർത്ഥമുണ്ട്. സഭ അത് ഏറ്റെടുത്തിരിക്കുന്നു വൈദികരെ കുറിച്ച് പറയുമ്പോൾ. കാരണം വൈദികരെപ്പോഴും ജനത്തിന് മുമ്പിൽ നടക്കേണ്ടവരാണ്. അതുപോലെ തന്നെ ജനവും ജനം പരസ്പരവും ഉള്ള ഐക്യത്തിലും ജനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലും പാലം പണിഞ്ഞ് അവരെ ആ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഗ്യാപ്പ് മാറ്റുന്ന പ്രക്രിയ പുരോഹിതനുണ്ട് എന്നതുകൊണ്ട് ആ വാക്ക് നമ്മുടെ സഭയിലെ പൗരോഹിത്യത്തിൽ ചേർത്തിട്ടുണ്ട്. പൗരോഹിത്യം എന്ന പദം പോലും പുരോഹിതനിൽ നിന്നാണല്ലോ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. മുമ്പേ നടക്കുന്നവൻ, നയിക്കുന്നവൻ, പാലം പണിയുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഉപയോഗിക്കുന്നത്. അതിനപ്പുറമായി പുരോഹിതൻ എന്ന പദത്തിനകത്ത് പ്രത്യേകിച്ച് പഴയ നിയമം പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യാഗമർപ്പിക്കുന്നവൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. കൊഹനോ എന്ന പദം കൊണ്ട് വൺ ഹൂ ഡൂ ദ സാക്രിഫൈസ് എന്ന ഒരു ചിന്തയുണ്ട്. യാഗം അർപ്പണം, നമ്മുടെ അറിയാം ബലിയർപ്പണമാണ് നമ്മുടെ പൗരോഹിത്യത്തിൽ പ്രധാനമായിട്ട് ഉള്ളത്. ഏറ്റവും പ്രധാന ഒരു പുരോഹിതനെ നാം കാണുന്നത് രാജകീയ പൗരോഹിത്യമായ ദൈവജനത്തിന് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് മുമ്പിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ബലിയർപ്പണത്തിലൂടെയാണ് സത്യത്തിൽ പുരോഹിതൻ മുമ്പിൽ നിൽക്കുന്നത്, നയിക്കുന്നത്. പ്രധാനമായിട്ടും അതാണ്. ഒരു സോഷ്യൽ ആസ്പെക്റ്റിനപ്പുറമായ ഒരു ആസ്പെക്റ്റ് അതിനകത്തുണ്ട്. സോഷ്യൽ ആസ്പെക്റ്റിൽ മുമ്പിൽ നടക്കുന്നവനെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങ് പറഞ്ഞു നിർത്താം. അതൊരു സെക്യുലർ ലെവലിൽ, തിയോളജിക്കൽ സ്പിരിച്വൽ ലെവലിൽ നിൽക്കുമ്പോൾ അത് ബലിയർപ്പണവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്. വിശുദ്ധ ബലിയർപ്പണം ഓഫറിംഗ് ആണ്, ആ യാഗമാണ്. യാഗം സമർപ്പിക്കുന്ന ഒരു സഭയിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ് പുരോഹിതൻ. രാജകീയ പൗരോഹിത്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിനെയാണ് പുരോഹിതനെന്ന് നമ്മൾ പ്രത്യേകമായി
വിളിക്കുന്നത്. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞ ഫംഗ്ഷൻസ് എല്ലാം ഉണ്ട്, യാഗാർപ്പണമുണ്ട്, ബ്ലെസ്സിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്വം. നമ്മൾ ഒരു പുരോഹിതൻ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് അതേപോലെ ആ കൈ താഴേക്ക് വിടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നതാണ്, ഒരു ബലിയർപ്പണത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു കൂതാശം നിൽക്കുമ്പോഴോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ചോദിച്ചു വാങ്ങി ദൈവജനത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം കൂടി മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരു ദൗത്യം കൂടി അവിടെ ഉണ്ട്. അത് അവിടെയാണ് പുരോഹിതനെ ഒരു മീഡിയേറ്റർ എന്ന നിലയ്ക്ക് വിളിക്കുന്നത്. പുരോഹിതന് ഒരേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രതിനിധിയും ജനത്തിൻ്റെ പ്രതിനിധിയായിട്ട് മാറുകയാണ്. അതാണ് നമ്മുടെ ആരാധനയിലൂടെ നാം കാണുന്നൊരു കാഴ്ച. ദൈവജനത്തിൻ്റെ അപേക്ഷകൾ മുഴുവനും അവർക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങി അവർക്ക് പകർന്ന് കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു മീഡിയേറ്റർഷിപ്പ് ഉണ്ട്. സോ ഹീ ഈസ് റെപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ഓർ ഗോഡ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പീപ്പിൾ ഓഫ് ഗോഡ് എന്നുള്ള ഒരു ചിന്ത അവിടെ ഉണ്ട് എന്നുള്ളതാണ് പുരോഹിതൻ എന്ന പദത്തിന് നമുക്ക് കൊടുക്കാവുന്നത്. യാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലും ഈ പുരോഹിതൻ എന്നുള്ള പദം നമ്മുടെ പാരമ്പര്യത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും മറ്റേതൊരു കാര്യവും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്, മാറ്റി നിർത്താനൊന്നും നോക്കുന്നതല്ല. യാഗത്തിന് എംഫസിസ് കൊടുത്തു എന്നതുകൊണ്ട് ബാക്കിയുള്ള കൺസെപ്റ്റ്സിനെല്ലാം എന്തോ കുറവ് സംഭവിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പദമാണ് പട്ടക്കാരൻ. അതെ, നമ്മൾ മലയാളികൾ കൂടുതൽ ഉപയോഗിക്കുന്ന പദം അതാണ്, പട്ടക്കാരൻ. പട്ടക്കാരൻ എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണോന്ന് എനിക്ക് അറിയാൻ മേല. എന്നേക്കാൾ കൂടുതൽ വേദപുസ്തകം പഠിച്ച ആളാണ്, ഓൾഡ് ടെസ്റ്റമെന്റിന്റെ സ്കോളറാണ് എന്നെ മുമ്പിലെത്തി ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിളിച്ചു പറയുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. പട്ടക്കാരന് ഓർഡൈൻഡ് എന്നുള്ള അർത്ഥത്തിലാണ് അത് കൂടുതൽ പട്ടം കെട്ടപ്പെട്ടവൻ. പഴയ നിയമത്തിൽ വേദവാക്യം ഞാൻ ഓർക്കുന്നില്ല, പല യാഗങ്ങളുള്ളതിൽ ഒരു യാഗമാണ് കരപൂരണ യാഗം. പല യാഗങ്ങളുണ്ട് നമുക്കറിയാമല്ലോ, ധൂപയാഗം, ഹോമയാഗം ഇങ്ങനെയൊക്കെ പറയുന്ന പല യാഗങ്ങളുണ്ട്. ആ യാഗങ്ങളിലൊന്നാണ് കരപൂരണ യാഗം എന്ന് പറഞ്ഞാൽ തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്യുന്ന ശുശ്രൂഷയാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് പുരോഹിതനാക്കുക എന്ന് പറയുന്നത് ഒരു കരപൂരണ യാഗത്തിലൂടെയാണ്. നിങ്ങൾ പട്ടംകുടകൾ ശ്രദ്ധിച്ചു കാണും, പട്ടംകുട എന്നുള്ള വാക്ക് ഓർഡിനേഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. പട്ടംകുടകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, കാർമ്മികൻ പുരോഹിതൻ്റെ തലയിൽ പല പ്രാവശ്യം നമ്പര് കൃത്യമായിട്ട് പറഞ്ഞാൽ 3 × 3 × 9 പ്രാവശ്യം, അങ്ങനെ 54 പ്രാവശ്യം കൈ ആവശ്യപ്പിച്ച് തലയിലൂടെ ആവശ്യപ്പിച്ച് നടക്കുന്ന രഹസ്യമാണ്, അത് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ കരപൂരണ യാഗം നടത്തിയാണ് ഒരു പുരോഹിതനാക്കുന്നത്. അങ്ങനെ കരപൂരണ യാഗത്തിലൂടെ പട്ടമേൽക്കപ്പെട്ട ആളിനെയാണ് പട്ടക്കാരനെന്ന് വിളിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പട്ടക്കാരൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അഭിഷിക്തനാണ്, അനോയിന്റഡ് ഒന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വാക്കാണല്ലോ അനോയിന്റഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൈസ്റ്റ് എന്ന പദം പോലും അനോയിന്റഡെന്നുള്ള അർത്ഥമാണ്. പഴയ ദൈവത്തിൽ പുരോഹിതന്മാരെ രാജാക്കന്മാരെ ഒക്കെ വാഴിക്കുമ്പോൾ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തതായിട്ട് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം ആ അഭിഷേകം അത് കൈവയ്പിലൂടെയും അതുപോലെ തന്നെ ഓഫ്കോഴ്സ് മാമോദിസയിൽ പൗരോഹിത്തിന്റെ ആദ്യപടി മാമോദിസാണല്ലോ, കൂതാശകളുടെ ഒന്നാം സ്ഥാനം മാമോദിസാണല്ലോ, മാമോദിസയിൽ അഭിഷേകമുണ്ട്. അല്ല, അതിനുശേഷം പിന്നെ കൈവയ്പിലൂടെ കരപൂർണയാഗത്തിലൂടെ പട്ടം എടുക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഈ പട്ടക്കാരൻ എന്നുള്ള വാക്ക് ഓർഡൈൻഡ് വൺ, അനോയിന്റഡ് വൺ എന്നുള്ള രീതിയിൽ പുരോഹിതന്മാരെ വിളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാക്കാണ് ആചാരൻ എന്ന പദം. ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന പലപ്പോഴും പുസ്തകത്തിൽ പട്ടക്കാരൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ശുശ്രൂഷന് പലപ്പോഴും ആചാരൻ എന്ന പദമാണ്. ആചാര്യൻ എന്ന പദം ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ ഒരാൾ ഒരു പ്രായമുള്ള വൈദികൻ വഴക്കു പറഞ്ഞു, ആചാര്യൻ എന്നുള്ളതിനേക്കാൾ പട്ടക്കാരൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഒരു യോഗി എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ഒരു സാധാരണ മലയാളി ഭാഷയിൽ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യോഗി എന്ന് പറഞ്ഞാൽ അത് പട്ടത്തം വേണോ നിർബന്ധമില്ല, പട്ടത്തം ഇല്ലാത്ത ഒരാളിന് ആചാരൻ്റെയാകാം. നമ്മുടെ ക്രിസ്ത്യാനി ഭാഷയെ പറഞ്ഞാൽ ഒരു റമ്പാനെ പട്ടമില്ലെങ്കിലും റമ്പാനാണെങ്കിൽ ആചാരനെന്ന് വിളിക്കാം. അതുപോലെ തന്നെ തപസ് അനുഷ്ഠിക്കുന്ന ആളൊരു ആചാരൻ്റെ ആകാം, പ്രാർത്ഥിക്കുന്ന ആൾ ഒരു ആചാരൻ്റെ ആകാം.
എല്ലാ പട്ടക്കാരും ആചാര്യന്മാരാകാം, എന്നാൽ എല്ലാ ആചാര്യന്മാരും പട്ടക്കാരാകുക എന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം അവർക്ക് അഭിഷേകം കിട്ടിയെങ്കിൽ മാത്രമേ പട്ടക്കാരായി മാറാൻ. അതുകൊണ്ടാണ് മുമ്പേ അച്ഛൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ, ചില പഴയ കാലത്തൊക്കെ വൈദികരെ നല്ലതുപോലെ വഴക്ക് പറയുമായിരുന്നു, പട്ടക്കാരൻ എന്ന് തന്നെ പറയണമെന്ന്. പഴയ കാലത്തൊക്കെ ഞാനും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ പ്രായമുള്ള ഇടപെട്ടക്കാരനായിട്ടിരുന്ന ഒരു അച്ഛൻ ഇതുപോലെ ഒരു വായന പള്ളിയിൽ നടത്തിയപ്പോൾ തിരിഞ്ഞു നിന്ന് എടാ തിരിച്ച് പട്ടക്കാരനെന്ന് തന്നെ പറയാൻ പറഞ്ഞു. ഇനി പറഞ്ഞായിട്ട് ഞാനും ഓർക്കുന്നു, ഇങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് അങ്ങനെ ഒന്നും ഒരു കാര്യമായിട്ടതിനെ കുറിച്ചൊന്നും പറയാറില്ല. കേൾക്കാനും സുഖം, പറയാനും സുഖം. പിന്നെ പുസ്തകത്തിൽ ഇപ്പൊ എഴുതി വരുന്നുണ്ട് മുഖ്യാചാര്യൻ, ശ്രേഷ്ഠാചാര്യൻ, പിന്നെ ആചാര്യൻ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ എഴുതി വരുന്നുണ്ട്. അങ്ങനെ പോവാണ്. അപ്പോൾ ആചാരൻ എന്നൊരു പദം കൂടിയുണ്ട്, ഒരു യോഗി എന്നുള്ളത്. കാരണം എല്ലാ പുരോഹിതന്മാരും യോഗികളാണ്, നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും പാരമ്പര്യം അനുസരിച്ചും പുരോഹിതന്മാരെല്ലാം നല്ല ആചാരന്മാരായി മാറണം. എങ്കിൽ മാത്രമേ അവർക്ക് പൗരോഹിത്യം, അവർക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ അഭിഷേകം കൃത്യമായി ഭംഗിയായി ഉണ്ടാകെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയോഗം നടത്തുവാനായിട്ട് ഒക്കുകയുള്ളൂ, ആചരിക്കാനായിട്ട് ഒക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ പല വാക്കുകളുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൽ വന്ന എല്ലാ വാക്കും പറഞ്ഞതാണ് എൻ്റെ വിചാരം. ഇനി ഏതെങ്കിലും അച്ഛൻ ഓർക്കുന്നെങ്കിൽ ചോദിച്ചു. വളരെ സ്നേഹപൂർവം അച്ഛൻ എന്ന്, അച്ഛൻ, അച്ഛൻ എന്ന പദം നമ്മുടെ നാട്ടിൽ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. പാദ്രി, പാദ്രി, അതായത് ഫാദർ എന്ന് പറയുന്നതാണ്. എല്ലാ സമൂഹത്തിലും ഉണ്ട് വൈദികർ എന്ന പദം. എല്ലാ ക്രൈസ്തവ സഭകളും ഉപയോഗിക്കുന്ന പദമാണ്. ഇവൻ നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ വാക്ക് അക്ഷരം രണ്ട് രീതിയിലാണെങ്കിൽ പോലും ആ പദം ഉപയോഗിക്കുന്നത്. ഹൈന്ദവ പാരമ്പര്യത്തിൽ അച്ഛൻ എന്നുള്ള പദം തന്നെയാണ് അവരും അപ്പന്മാരും ഉപയോഗിക്കുന്നത്. നമ്മളത് പിതാക്കന്മാരെ അച്ഛനും പിന്നെ മെത്രാച്ഛനും എന്ന് പറയാറുണ്ട്. മെത്രാച്ചൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഗ്രി കൂടിയ ആളെന്നുള്ള അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെതാണ്, മെത്രാച്ചൻ ഇച്ചിരി വലിയ സമൂഹത്തിൻ്റെതാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് അച്ഛൻ, മെത്രാച്ചൻ എന്നുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറയണം. ഈ പദങ്ങളിൽ എല്ലാം പറയുമ്പോഴും തിരുമേനി ഫോക്കസ് ചെയ്ത ഒന്ന് പട്ടക്കാരൻ എന്നുള്ള ഒരു പദത്തിലേക്കാണ്. പട്ടം കെട്ടപ്പെട്ട പട്ടക്കാരൻ എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ശുശ്രൂഷയിലേക്ക് വരാനുള്ള പ്രധാന. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമ പൗരോഹിത്യത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ, പഴയ നിയമകാലത്ത് ഈ പട്ടം കെട്ടപ്പെട്ട് വരുന്നത് നമ്മൾ കാണുന്നത് അഹറൂണിലേക്കാണ്, നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു പൗരോഹിത്യ പാരമ്പര്യം. ഇപ്പം നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോഴും സഭാപരമായി ഓർത്തഡോക്സ് വിശ്വാസത്തെ പറ്റി പറയുമ്പോഴും പൗരോഹിത്യത്തിൻ്റെ ഒരു ട്രാക്ക് നമ്മളൊരിക്കലും പുതിയ നിയമത്തിൽ മാത്രമായിട്ട് പലപ്പോഴും ഒതുക്കുന്നില്ല. അതിനൊരു പഴയ നിയമ പാരമ്പര്യം കൂടെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് പറ്റുമോ പഴയ നിയമവുമായിട്ട് നമുക്ക് നമ്മുടെ പൗരോഹിത്യത്തെ? അച്ഛാ, അതിന് രണ്ട് രീതിയിൽ വേണം ഉത്തരം പറയാനായിട്ട്. അച്ഛൻ തന്നെ സത്യത്തിന് ഉത്തരം പകുതി പറഞ്ഞു എന്നാണ് എൻ്റെ വിചാരം. നമ്മൾ പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തും പല കാര്യങ്ങളിലും. അതൊരു ഹിസ്റ്റോറിക്കൽ സീക്വൻസ് കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. പഴയ നിയമത്തിൽ പൗരോഹിത്യം ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ. ഉണ്ടായിരുന്നു, പഴയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അച്ഛൻ തന്നെ വാക്ക് ഉപയോഗിച്ചു, അഹറോന്റെ പേര് നിറഞ്ഞു നിന്നിരുന്നു. അഹറോന്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ മോശയോടൊപ്പം ചേർത്ത് പിടിച്ചു നിർത്തി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പൗരോഹിത്യം എന്ന ഒരു ക്രമം പിന്നെ പഴയ നിയമത്തിലുള്ളതാണ്. അതുകൊണ്ട് ആ പൗരോഹിത്യത്തെ ഇല്ല എന്ന് പറയാൻ ഒക്കെയല്ല. പക്ഷേ പുതിയ നിയമത്തിൽ നാം ആചരിക്കുന്ന പൗരോഹിത്യം പഴയ നിയമ പൗരോഹിത്യമാണ് എന്ന് തിയോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്, യേശു ക്രിസ്തു ഒരു പൗരോഹിത്യമാണ്. ഞാൻ അതുകൊണ്ടാണ് അച്ഛൻ വാക്കുകൾ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അടിസ്ഥാനപരമായ ഒരു കാര്യം. സഭ എന്ന് പറയുന്നത് രാജകീയ, യേശു ക്രിസ്തുവിൽ രാജകീയ പൗരോഹിത്യ വർഗമാണ് എന്നൊരു പദം ഞാൻ ഉപയോഗിച്ചത് ഓർക്കുന്നുണ്ടായിരുന്നു. റോയൽ പ്രീസ്റ്റ്ഹുഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ക്രിസ്തു ഏക നിത്യ മഹാപുരോഹിതനാണ് എന്നുള്ളതാണ് വാക്ക് ഉപയോഗിച്ചത്. അവിടെ അതുല്യമാണ്. യേശു ക്രിസ്തു എന്ന പദം, യേശു ക്രിസ്തുവിൻ്റെ ഏക നിത്യ മഹാപുരോഹിതം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പിന്നെ ഒരു കമ്പാരിസൺ നിവൃത്തിയില്ല. ക്രിസ്തു അതുല്യമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് ആസ്പെക്ടിൽ കാണണം. ഒരു ഹിസ്റ്റോറിക്കൽ സീക്വൻസിൽ പഴയ പൗരോഹിത്യവും പുതിയ പൗരോഹിത്യവും നാം ബന്ധിപ്പിക്കാറുണ്ട്.
എന്നാൽ ഒരു തിയോളജിക്കൽ ബിബ്ലിക്കൽ സ്പിരിച്വൽ സീക്വൻസിൽ ഫിലോസോഫിക്കൽ സീക്വൻസിൽ നമുക്ക് അങ്ങനെ ഒരു ബന്ധം കൊടുക്കാനായിട്ട് ഒക്കുകയില്ല നമ്മൾ ക്രിസ്തുവിൻ്റെ അതുല്യത വളരെ കൃത്യമായി നിലനിർത്തേണ്ടത് ആവശ്യമാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു പൗരോഹിത്യമുണ്ട് ആ പൗരോഹിത്യത്തിനാണ് ഞാൻ മുമ്പ് പറഞ്ഞ വാക്ക് ഏക നിത്യ മഹാപൗരോഹിത്യം എന്ന പദം അതുകൊണ്ട് അച്ഛനോട് പഴയ പൗരോഹിത്യത്തിൻ്റെ ബന്ധമുണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബന്ധമുണ്ട് പിന്നെ പറയും ബന്ധം ഇല്ല എന്ന് കംപ്ലീറ്റ്ലി അങ്ങ് ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള പൗരോഹിത്യം ആണോ അഹരോന്യ പൗരോഹിത്യമാണോ എന്നൊക്കെയുള്ള പല ചിന്തകളും ചർച്ചകളും ഉണ്ടാകും തിരുമേനി പറയുന്നു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് ഈ പറഞ്ഞ രണ്ട് പൗരോഹിത്യവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ കാരണം എബ്രായ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ക്രിസ്തു എന്ന നിത്യ മഹാപുരോഹിതൻ ബാക്കിയെല്ലാം നമ്മൾ വിട്ടു എന്ന് പറയുന്നു ഈ ബന്ധം നമുക്ക് എങ്ങനെയാണ് ചേർത്ത് തീർത്താൻ പറ്റുക പൗരോഹിത്യവും പഴയ നിയമത്തിലും ഉണ്ട് പുതിയ നിയമത്തിലും രേഖപ്പെടുത്തുന്നു രണ്ടിടത്തും ഉള്ളതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇത് രണ്ടും ആണോ എന്ന് ഒറ്റവാക്കി ചോദിച്ചാൽ ഞാൻ പറയുന്നത് രണ്ടും അല്ലെന്ന് പറയാം യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിനെ കുറിച്ച് രണ്ട് ചിന്തകളാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത് ഒന്ന് മൽക്കീസദേക്ക് ഒരു രാജാവാകുന്നു എന്നുള്ളതാണ് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിലാണ് മൽക്കീസദേക്ക് എന്ന പദം ആദ്യം വരുന്നത് അത് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതും അബ്രഹാം ദശാംശം കൊടുക്കുന്നതുമായ ഒരു രാജാവാണ് നീതിയുടെ രാജാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നാൽ സങ്കീർത്തനത്തിൽ 110 സങ്കീർത്തനത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് മൽക്കീസദേക്കിനെ കുറിച്ച് പറയുന്നത് അവിടെ അവൻ ആദ്യമില്ല അന്തമില്ല എന്നുള്ള ഒരർത്ഥത്തിലാണ് മൽക്കീസദേക്ക് എന്ന പുരോഹിതനെ കുറിച്ച് പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ പൗരോഹിത്യങ്ങളും നിന്നു പ്രത്യേകിച്ച് അഹരോന്യ പൗരോഹിത്യം കൂടുതൽ എടുത്ത് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അഹരോന്യ പൗരോഹിത്യം നിന്നു പക്ഷേ എബ്രായ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു ക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നുണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സങ്കീർത്തനത്തിൽ 110 പറയുന്നുണ്ടല്ലോ ആദ്യമല്ല അന്തമില്ല എന്നുള്ള അർത്ഥം ആ ഒരു ചിന്തയിലാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞ ഒരു ഭാഗം ഇവിടെ എറ്റേണിറ്റി എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ അഹരോന്യ ക്രമത്തിനും മൽക്കീസദേക്ക ക്രമത്തിനും എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു വലിയ ക്രമമാണ് ഹി ക്രൈസ്റ്റ് ഈസ് ബിയോണ്ട് എന്നുള്ള ഒരു ചിന്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം ഓഫ് കോഴ്സ് ചില മോഡലായിട്ട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പം ആദ്യമില്ല അന്തമില്ല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഴയതുള്ളപ്പോൾ തീർച്ചയായിട്ടും ആ എറ്റേണിറ്റിയും എറ്റേണാലിറ്റിയും കാണിക്കുന്നതിന് വേണ്ടി നമ്മുടെ കർത്താവിനെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് നമുക്ക് പറയാം ദശാംശം കൊടുക്കുന്നതിൽ പക്ഷെ ദശാംശം 10 പുതിയ നിയമപ്രകാരം കൊടുക്കേണ്ട നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ് പഴയ നിയമത്തിൽ അബ്രഹാം ഒക്കെ ഉള്ളവരൊക്കെ 10 കൊടുക്കുന്നത് പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു ദശാംശം കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇനി വേദപുസ്തകം പണ്ഡിതന്മാർ പറഞ്ഞാലും സമ്മതിക്കുമായിരിക്കും പുതിയ നിയമത്തിൽ സർവ്വതും സമർപ്പിക്കുക എന്നാണ് എല്ലാം കാൽക്കൽ വെച്ച് എല്ലാം കൊടുക്കേണ്ടാണ് കർത്താവ് എല്ലാം കൊണ്ടും സമർപ്പിക്കേണ്ട ആളാണ് കർത്താവ് അങ്ങനെ ഒരു ക്രമമാണ് കർത്താവിന്റെ പൗരോഹിത്യത്തിന് ഉള്ളത് ഒരിക്കൽ എന്നേക്കുമായി ഉള്ള ഒരു അതുല്യതയാണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ നാം കാണുന്നത് അതുകൊണ്ട് ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഓഫ് കോഴ്സ് അഹരോന്യ പൗരോഹിത്യത്തോട് ബന്ധമില്ലാതെ ഞാൻ പറയത്തില്ല മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തോട് ബന്ധമില്ലാതെ ഞാൻ പറയത്തില്ല ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് സം അതിനകത്തൊക്കെ ചില കൺസെപ്റ്റ്സും മോഡൽസും ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ ക്രിസ്തുവിന്റെ പൗരോഹിത്യം ഇതൊന്നുമല്ല ക്രിസ്തുവിന്റെ പൗരോഹിത്യം അതിനകത്ത് മോളിൽ നിൽക്കുന്ന ഒരു വലിയ മിസ്റ്ററി കൂടിയാണത് അതിന് അച്ഛൻ എന്നോട് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അഹരോന്യ ക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്ത്രധാരണം എടുക്കുന്നുണ്ട് അത് അതിൽ നിന്ന് വന്നതായിരിക്കാം തീർച്ചയായും പക്ഷേ 1-2 നൂറ്റാണ്ടുകളിലൊക്കെ പുരോഹിത വസ്ത്രങ്ങനെയൊന്നും ആയിരുന്നു എനിക്കൊരു ചിന്തയില്ല ആദ്യത്തെ നൂറ്റാണ്ടുകളിലൊന്നും
ഒരു നാല് അഞ്ച് നൂറ്റാണ്ടുകൾ മുതൽ ആയിരിക്കാം അതിനുള്ള സാധ്യതയില്ല ഈ പുരോഹിത വസ്ത്രങ്ങൾ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ളതായ കാപ്പായും മറ്റു കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതിന് ഒരു രാജകീയ ബന്ധം ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം പക്ഷെ ആ രാജകീയ ബന്ധം നാം പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പുരോഹിത വസ്ത്രം പറയുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് പുറപ്പാട് പുസ്തകം 28 29 30 അധ്യായങ്ങളിലൊക്കെയാണ് പൗരോഹിത്യ വസ്ത്രങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അതിനകത്ത് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നാം പുരോഹിതൻ ആര് എന്നുള്ളത് പഴയതുമായാലും പുതിയതുമായാലും നല്ല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എടുക്കാമല്ലോ എടുത്തൂടെ തീർച്ചയായിട്ടും എടുക്കാമല്ലോ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ പ്രതീകാത്മകമായിട്ട് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിത വസ്ത്രവും പുരോഹിത കൺസെപ്റ്റും ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ട് തന്നെ നമ്മൾ അംശവസ്ത്രം ധരിക്കുമ്പോഴുള്ള അംശവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ചറിയാം അത് മുഴുവനും പഴയ ദൈവത്തിലെ സങ്കീർത്തന വേദഭാഗങ്ങൾ ആണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഈ പൗരോഹിതത്തെ പറ്റി പറഞ്ഞപ്പോൾ ക്രിസ്തു എന്ന നിത്യമഹാപുരോഹിതൻ ഒരാൾ എന്നേക്കുമായി യാഗം അർപ്പിക്കപ്പെട്ടു അർപ്പകനും യാഗവസ്തുവും ഒക്കെ ഒരാളായി മാറി അങ്ങനെയെങ്കിൽ ഇനിയൊരു യാഗവും പുരോഹിതൻ്റെയും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം വരും അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാണ് യേശു ക്രിസ്തു അതുകൊണ്ട് ഞാൻ മുമ്പേ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു ഒരിക്കൽ എന്നേക്കുമായി യാഗമായി വൺസ് ഫോർ ഓൾ എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കുള്ളത് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും അത് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് സഭ ഈ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിച്ച് വേണം പറയാനായിട്ട് സഭ എന്നത് ഒരു നിത്യ യാഥാർത്ഥ്യമാണ് സഭയെക്കുറിച്ച് പറയുന്നത് ഒരു പാസ്റ്റ് ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് റിയാലിറ്റീസ് ഇൻ ദ പ്രസന്റ് എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാം ഇപ്പോഴുള്ള ഭൂത ഭാവി വർത്തമാനകാലങ്ങളെ വർത്തമാനത്തിൽ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നാണ് സഭ അതല്ല എന്തായാലും എനിക്ക് 2000 വർഷത്തിന് മുമ്പോട്ട് ജീവിക്കാൻ ഒക്കത്തില്ലല്ലോ അച്ഛനും ഒക്കത്തില്ലല്ലോ അച്ഛനും ഞാനും ഒക്കെ ജീവിക്കുന്നത് ഇന്നാണ് അപ്പോൾ ഞാൻ കർത്താവിനെ കാണുന്നത് അന്നും ഇന്നും നാളെയും കർത്താവ് എങ്ങനെയാണോ എന്നിൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും വി ആർ നോട്ട് റിപ്പീറ്റിംഗ് വാട്ട് ഹാപ്പൻഡ് ലിവിങ് നമ്മൾ ഒരിക്കലും ഒരു കർത്താവിൻ്റെ ബലി ആവർത്തിക്കുന്നില്ല അതൊരു തെറ്റായ അങ്ങനെ ആരെങ്കിലും പറയുന്നത് തെറ്റായ കാര്യമാണ് ആവർത്തനമല്ല ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി അതെങ്ങനെയാണ് വിവരിക്കുന്നത് വി ലീവ് ഇൻസൈഡ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് ആവുകയാണ് അതാണ് നമ്മൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തോട് വെറുതെ അങ്ങ് ചേരുകയല്ല പങ്കാളിത്തം എന്ന് പറയാം ഒരു പങ്കാളിത്തം സഭ എന്ന നിലയ്ക്ക് സഭ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയാകുന്ന വലിയ അനുഭവമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയും നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ മുഴുവൻ വിശുദ്ധ കുർബാന മാത്രമല്ല പൗരോഹിത്യ ശുശ്രൂഷ അതാണ് പൗരോഹിത്യം അതല്ലാതെ ഓരോരുത്തർ ഇന്നലെ നടന്ന കാര്യം ഇന്ന് ആവർത്തിക്കുന്നു നാളെ ആവർത്തിക്കുന്നു അങ്ങനെ പറയാനായിട്ട് പാടില്ല അങ്ങനെയല്ല അതുകൊണ്ടാണ് അച്ഛനും ഞാനും ഒക്കെ പട്ട കേൾക്കുമ്പം തിരുമേനിമാരെ പറഞ്ഞ് ഞാനിപ്പോഴും പറഞ്ഞു കൊടുക്കാണ്ട് എനിക്കും കിട്ടിയിട്ടുള്ളതാണ് ഓരോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴും അത് പുതിയതാണ് എന്ന് പറഞ്ഞ് വേണം അർപ്പിക്കുവാൻ അതല്ലാതെ ഇന്നലെ ഞാൻ കുർബാന ചൊല്ലിയതാണല്ലോ അതുകൊണ്ട് ഇന്ന് കുർബാന ചൊല്ലണ്ട എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല ചൊല്ലണം എന്ന് പറയാനുണ്ടാകാനും പാടില്ല ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് കാരണം അത് ഇറ്റ്സ് വൺസ് ഫോർ ഓൾ എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ പങ്കാളിത്തം കാണിക്കുന്നതാണ് സഭാമക്കൾ എന്ന നിലയ്ക്കും രാജകീയ പൗരോഹിത്യ നിലയ്ക്കും അച്ഛൻ മാത്രമല്ല കുർബാന അർപ്പിക്കുന്നത് സഭ മുഴുവനും കൂടി ചേർന്നാണ് അല്ലേ രാജകീയ പൗരോഹിത്യം മുഴുവനും കൂടി ചേർന്നത് അപ്പോൾ സഭ യേശു ക്രിസ്തുവിൻ്റെ നിത്യ മഹാപൗരോഹിത്യത്തിൽ പങ്കാളിയാകുന്ന സജീവമായ പങ്കാളിയാകുന്ന അനുഭവമായിട്ട് വേണം കാണുവാനായിട്ട് അതിനാണ് കുർബാനയെക്കുറിച്ച് അനംനേസിസ് എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് തിയോളജി ഒന്നും ഞാൻ കൂടുതൽ തിയോളജിക്കലായിട്ടൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ പദം ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നതാണ് പക്ഷെ അങ്ങനെ എല്ലാവരും പുരോഹിതരാണ് എന്ന് തിരുമേനി രാജകീയ പുരോഹിത വർഗമാണെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രത്യേകിച്ച് പുറപ്പാട് ദിവസം 19:6 ഒക്കെ വായിക്കുമ്പോൾ ആ സമൂഹത്തെ പറ്റിയാണ് പ്രത്യേകമായിട്ട് പറയുന്നത് നിങ്ങളൊരു
പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അത് വീണ്ടും പത്രോസ് ലീഹാ തൻ്റെ ലേഖനത്തിലൂടെ ആവർത്തിക്കുന്നുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പൗരോഹിത്യ ഗണം എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? സഭ രാജകീയ, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സഭ രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോൾ വിശ്വാസികൾ എല്ലാവരും ആ പൗരോഹിത്യ ഗണത്തിലേക്ക് ചേരുകയാണ്, ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് ചേരുകയാണ്. യേശുക്രിസ്തുവിലാണ് രാജകീയത നിൽക്കുന്നത്, ക്രിസ്തുവിലാണ് രാജകീയത നിൽക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പൗരോഹിത്യം പ്രധാനമായിട്ടും അച്ഛനെ പോലെ എന്നെ പോലെയുള്ള പൗരോഹിത്യത്തെക്കുറിച്ചാണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് സാക്രാമെന്റൽ പ്രീസ്റ്റ്ഹുഡ് എന്നാണ്, സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ്. ഇറ്റ് ഈസ് യു നോ, ഞാൻ മുമ്പേ ഒരു വാക്ക്, നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, ടു ലീഡ്, ടു ഗൈഡ്, ടു ഓഫർ സാക്രിഫൈസ് ഓൺ ബിഹാഫ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ പൗരോഹിത്യത്തെ വിളിക്കപ്പെട്ടവർ ചോസൻ വൺ എന്നൊക്കെ പറയത്തില്ല. പൗരോഹിത്യത്തെ എപ്പോഴും കാണേണ്ടത് രാജകീയ പൗരോഹിത്യത്തോട് ചേർത്ത് നിർത്തിയാകണം, അതേസമയം തന്നെ സഭയുടെ കൂതാശകളോടുകൂടി ചേർത്ത് നിർത്തിയാകണം. ഈ പൗരോഹിത്യം പറയുമ്പോൾ പൗരോഹിത്യം മാത്രം പറഞ്ഞു പോകാനൊക്കെയല്ല, സഭ ഔദാശിക സഭയാണ്. അത് അതിന് അങ്ങനെ നമുക്ക് അടിസ്ഥാനപരമായി അങ്ങനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കൂതാശ അർപ്പിക്കുന്നത് ആരാണ്? ഒരു കൂതാശ നടത്തുന്ന ആരാണ്? അവിടെയാണ് തിരുവിനെ എപ്പോഴും സംശയം വന്നു നിൽക്കുന്നത്. എല്ലാം തികഞ്ഞു, ക്രിസ്തുവിൽ പൂർത്തിയായി, യാഗത്തോടുകൂടി തീർന്നു, നമുക്ക് രക്ഷയുടെ വാതിൽ തുറന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരു കൂതാശകളുടെ ആവശ്യം. വെറുതെ അച്ഛനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, അച്ഛൻ ലോജിക്കലാ ചോദ്യം ചോദിച്ചത്. ഇതെല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നാളെ തൊട്ട് കഴിഞ്ഞ് ഇരുന്നാൽ മതി, എല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ നോക്കൂ? ഒക്കത്തില്ലല്ലോ. ഇല്ല, അങ്ങനെ അല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവരെ വാക്ക് വിളിച്ചത്, പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേറ്റ് എന്ന് മതം ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. നമ്മൾ ഓരോ ദിവസം ഓരോ നിമിഷവും ഈ യാഗത്തിൻ്റെ ചേരേണ്ടവരാണ് അല്ലേ? അതിനാണ് കൂതാശകളെന്ന, കൂതാശ എന്ന പദത്തിൻ്റെ ആന്തരിക അർത്ഥം എന്തുവാ? ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് ഒരു ലിറ്ററൽ മീനിങ് ആണ്. കൂതാശ എന്ന പദത്തിൻ്റെ അത് ക്രിസ്തു എന്നാണ്, ക്രിസ്തുവിൽ തന്നെ, ക്രിസ്തുവിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. അതാണ് കൂതാശ എന്ന പദം. അപ്പൊ സഭ കൗതാശികം എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ് ആണ്. ഇൻ ക്രൈസ്റ്റ് ആകുന്ന മാർഗങ്ങളായിട്ടാണ് നമ്മളിന്ന് കാണുന്ന മാമോദിസായും നമ്മളെ മുൻപിൽ നിന്ന് നയിക്കുന്ന, നമ്മളെ ലീഡ് ചെയ്യുന്ന. അതുകൊണ്ടാണ് സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ് എന്നും സാക്രമെന്റൽ പ്രീസ്റ്റ്ഹുഡ് എന്നും ഒക്കെ വിളിക്കുന്നത്. ആ സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡിനെ നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പുതിയ നിയമത്തിൽ സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡിനെ കാണാമല്ലോ. അതുകൊണ്ടാണല്ലോ കർത്താവ് പിന്നെ യഹൂദന്മാരെ മുഴുവൻ ജോസൻ പീപ്പിളായിട്ട് കണ്ടെങ്കിലും 12 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തത്, സ്പെഷ്യൽ കോളിംഗ്. സ്പെഷ്യൽ കോളിംഗ് നടത്തിയില്ലേ? അപ്പോസ്തലന്മാരും ചെന്നിടത്ത് എല്ലാവരും നിങ്ങളെല്ലാവരും ആണെന്ന് പറഞ്ഞു? ഇല്ല, പറഞ്ഞില്ലല്ലോ. അപ്പോസ്തലന്മാരും അത്യാവശ്യമായിട്ട് സ്ഥലത്തെല്ലാം ചെന്ന് കശീശന്മാരെ പ്രത്യേകം നിയമിച്ചതായിട്ട് നാം കാണുന്നുണ്ട് ഇല്ലേ? അപ്പോൾ വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമല്ലേ? അത് ഈ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന പുരോഹിതൻ അല്ലെങ്കിൽ പട്ടക്കാരൻ. അച്ഛാ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഇങ്ങനെ തിരിച്ചും മുറിച്ചും ഒക്കെ കാണുന്നതേ നമ്മുടെ ഈ തിയോളോജിക്കൽ പഠന കാലത്താണ് അല്ലേ? ഞാൻ വെറുതെ ചോദിക്കാം, യേശു ക്രിസ്തു പുരോഹിതനായിരുന്നോ? അതിനകത്ത് അച്ഛൻ തർക്കമുണ്ടോ? ഉണ്ടോ? യേശുക്രിസ്തു പുരോഹിതനായിരുന്നോ അല്ലയോ? പട്ടം കെട്ടപ്പെട്ടോ എന്ന് ചോദ്യമാണ്. ആ, യേശുക്രിസ്തു പട്ടം കെട്ടപ്പെട്ടോ, അത് ചോദിക്കാമെന്ന് ചോദ്യമാ. യേശുക്രിസ്തു പ്രവാചകനായിരുന്നോ? യേശുക്രിസ്തു ഉപദേഷ്ടാവായിരുന്നോ? യേശുക്രിസ്തു ഗുരുവായിരുന്നോ? രാജാവായിരുന്നു? രാജാവായിരുന്നു? നിബിയായിരുന്നു? ഇതെല്ലാം യേശുക്രിസ്തു ആയിരുന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ വകഭേദങ്ങളെല്ലാം ആദിമസഭയിൽ ഉണ്ടായിരുന്നു. അതാണല്ലോ വരങ്ങൾ ഇഷ്ടംപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലർക്ക് എല്ലാ വരവും ഉണ്ട്, ചിലർക്ക് ചില വരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഈ സ്പെഷ്യൽ പൗരോഹിത്യം മാത്രം ഒന്നും മാറ്റി നിർത്തുന്ന അച്ഛൻ, സ്പെഷ്യൽ പൗരോഹിത്യം അപ്പം കൂടി വരിക, അപ്പം നുറുക്കുക, കൂട്ടായ്മ ആയിരിക്കുക, പ്രബോധിപ്പിക്കുക, അത് വേദഭാഗമില്ലേ? എല്ലാവരുടെ കയറി മുറിച്ചില്ല, എല്ലാവരുടെ കയറി മുറിച്ചോ? അല്ല, ഞാൻ എനിക്ക് അല്ല, അച്ഛൻ്റെ ചോദ്യം യുക്തിപരമായതിനാൽ ഞാൻ യുക്തിപരമായിട്ട് തിരിച്ചു ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ആ സ്പെഷ്യൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളത് നമ്മുടെ ആദിമ സഭയിൽ തിരുമേനി ആദ്യം ഒരു വാക്ക് ഉപയോഗിച്ചു, പ്രസ്ബിറ്റർ എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത്, അത് അങ്ങനെ തന്നെയാണോ ആ ആദിമകാലം മുതൽ? അതോ അതിൻ്റെ ഒരു വളർച്ചയുണ്ടോ? തീർച്ചയായിട്ടും വളർച്ച കാണും, വളർച്ചയില്ലാതെ നമുക്ക് പറയാനൊക്കെയല്ല. അതായത് ഈ കൺസെപ്റ്റ്സിന് എപ്പോഴും ഒരു തിങ്കിങ്ങിലെങ്കിലും ഒരു വളർച്ച ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട്. പക്ഷേ ആ വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ് ഷുഡ് നോട്ട് ബി കോൺട്രഡിക്ടറി ടു, അതാണ് ദ റൂട്ട്. റൂട്ടിനോട് കോൺട്രഡിക്ടറി ആകാത്ത രീതിയിലുള്ള വളർച്ചയുണ്ട്. അപ്പോൾ നമ്മുടെ തിയോളജി,
നമ്മുടെ തിയോളജി എന്തെല്ലാം വ്യാഖ്യാനം കൊടുക്കാം ഏത് വ്യാഖ്യാനം കൊടുത്താലും ദാ ഷുഡ് നോട്ട് കോൺട്രഡിക്ട് വിത്ത് ദ ബേസിക് ഡോക്ട്രിൻ ഓഫ് ദ ചർച്ച് നമ്മൾ പറയാറില്ലേ അച്ഛൻ ത്രിത്വത്തെക്കുറിച്ച് പറയുന്നു ഔസ്താത്യ സിരിമേനി ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു നമ്മൾ നമ്മുടെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി തർക്കം അതിനെക്കുറിച്ച് ഉണ്ടായി അല്ലേ കാരണം നമുക്കൊരു ഭയം ഉണ്ടായി അത് ബേസിക് ഡോക്ട്രിനെ പിന്നെ തട്ടിക്കളയുമോ എന്നുള്ള കാര്യം അല്ലേ അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ്സ് എന്തും ഉണ്ടാക്കിയെടുക്കാം ഓഫ്കോഴ്സ് തിരുമേനി അങ്ങനെ ബേസിക് ഡോക്ടറിന് തട്ടുന്ന ആയിരുന്നില്ല എന്ന് നമുക്ക് പിന്നീട് വ്യക്തമായി നമ്മൾ ക്ലിയർ ചെയ്തു അത് തിരുമേനി തന്നെ അത് വിശദീകരിച്ച് വളരെ ഭംഗിയായിട്ട് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തിങ്കിങ്ങിൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാം പക്ഷെ അത് അടിത്തറ ഇളക്കിയുള്ളത് ആകരുത് അടിത്തറ ഇളക്കിയുള്ള പരിപാടികൾ നമ്മൾ അനുവദിക്കാറില്ല തിരുമേനി ആ ഒരു പൗരോഹിത്യ സ്ഥാനികളെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക് പ്രത്യേകിച്ച് ആദിമ സഭയിൽ വേദോത്സവത്തിൽ കാണുന്ന സ്ഥാനികളും പൗരോഹിത്യ സ്ഥാനികളെ കുറിച്ച് മാത്രം ആണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് വേദോത്സവത്തിൽ ഇങ്ങനെ കൃത്യമായിട്ട് ടൈറ്റിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോസ്റ്റൽസ് പ്രോഫറ്റ്സ് പിന്നെ മൂപ്പന്മാർ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ പൗരോഹിത്യ സ്ഥാനികൾ എന്നും പറഞ്ഞൊരു ഒരു ഒരു മുറയുണ്ട് ഒരു ക്രോണുള്ള ഒരു ഓർഡറുണ്ട് അത് നമുക്കറിയാം സഭയിൽ പൗരോഹിത്യ സ്ഥാനികളെ അടിസ്ഥാനപരമായിട്ട് മൂന്നായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ വേണമെങ്കിൽ നാലെന്ന് വേണേൽ പറയാം മുഹൈമ്നെ ശംശോനോ ഷീഷോ എപ്പിസ്കോ ഇതാണ് പ്രധാനമായിട്ട് നാല് ഒരു ഓർഡർ പറയുമ്പോൾ ഹയറാർക്കിക്കൽ ഓർഡർ പറയുമ്പോൾ വിശ്വാസികൾ കാണാം ഓഫ്കോഴ്സ് വിശ്വാസികളുടെ ഗണത്തിൽ നിന്നാണ് മറ്റു മൂന്നും വരുന്നത് അതിൽ നിന്ന് വരാൻ പറ്റും അതിൽ നിന്ന് മാത്രമേ വരാൻ പറ്റത്തുള്ളൂ മറ്റേ മൂന്നും വരുന്ന അതാണ് ഷമ്മാശന്മാർ ഓരോ ബുധന്മാർ വിളിക്കുമ്പോൾ വൈദികർ അല്ലെങ്കിൽ അച്ഛന്മാർ പിന്നെ മെത്രാന്മാർ ഇതാണ് നാല് ഓർഡറുകൾ എന്നാൽ ഈ നാട് എല്ലാ ഓർഡറുകളെയും സംഗമിപ്പിക്കുന്ന ഒരു പദമാണ് പൗരോഹിത്യം അപ്പൊ പുരോഹിതൻ എന്നൊരു വാക്ക് മാത്രം കൊണ്ട് നിർത്തുവാണെന്നുള്ള അതിന്റെ കീഴിൽ ഒരു അഞ്ച് ആറ് ഓർഡറുകൾ കിടപ്പുണ്ട് അതിനകത്ത് ശമ്മാശനും പിന്നെ കശീഷ് എന്തുവാ നമ്മൾ ഇന്ന് പറയുന്ന അച്ഛൻ എന്ന് പറയുന്ന കശീഷയും മെത്രാപ്പുറത്തെ എല്ലാം അതിനകത്ത് തന്നെ അതില്ലാതെ മാറാൻ ഒക്കെയല്ല അതിൽ നിന്ന് മാറിപ്പോകാൻ ഒക്കെയല്ല അതിന് പറയുന്ന പേരാണ് മുഹൈമ്നെ എന്നൊരു പദമുണ്ട് അല്ലെങ്കിൽ ഒൽമോയോ എന്ന് നമ്മൾ സെക്കുലർ ഭാഷയിൽ പറയും അൽമായർ എന്ന പദം പക്ഷെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മുഹൈമ്നെ എന്ന പദമാണ് വിശ്വാസികൾ എന്നൊരു പദമാണ് ഒന്നാമത്തെ പദം ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻസ് എന്നുള്ള അർത്ഥത്തിലാണ് രാജകീയ പുരോഹിത വർഗത്തിലേക്ക് വരുന്ന എല്ലാവരും അതെ രണ്ടാമത് ദോസ് ഹു കൺഫസ് ദെയർ ഫെയ്ത്ത് കൺഫസസ് അതാണ് രണ്ടാമത്തത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് അവരെ ഇപ്പൊ ഈ ആക്കോളൈസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് പെടുത്തി നിർത്തി ക്ലേറി എന്നുള്ള പദം ഉപയോഗിക്കാം വേണമെങ്കിൽ അതെ ക്ലേറി എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പിന്നെയുള്ളതാണ് സവറോനോ സവറോനോ എന്ന് പറഞ്ഞാൽ പാട്ടുകാരാണ് കോറുവ എന്ന് പറഞ്ഞാൽ വായനക്കാരും പ്രസംഗകാരാണ് ഉദ്ദേശിക്കുന്നത് വായനയും പ്രസംഗവും നടത്തുന്ന ആളുകളാണ് യൗപതിയക്കരോ വാതൽ കാവൽക്കാരാണ് സബ്ഡീക്കൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ വിശ്വാസികളെ അകത്ത് നിർത്തുകയും ഒരുക്കി നിർത്തുകയും പുറത്തുനിന്ന് പുറത്തുനിന്ന് അനാവശ്യമായി ആരും തന്നെ അകത്തേക്ക് കയറാതിരിക്കുകയും വിശ്വാസികൾ മാത്രം പങ്കെടുപ്പിക്കാനായിട്ടുള്ള ശ്രദ്ധിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വിശ്വാസികളെ ഓർപ്പിക്കുകയും ഭംഗിയായിട്ട് നിൽക്കണമെന്നൊക്കെ പറയുന്ന ഓർപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് മെഴുതിരിയൊക്കെ പിടിച്ച് നിൽക്കണമെന്നാണ് അതുകൊണ്ടാണ് യൗപതിയാക്കന്മാരെ പട്ടം കൊടുക്കുന്നവർക്കെല്ലാം ആദ്യം കൊടുക്കുന്നത് മെഴുതിരിയാണ് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന വാതിൽ കാവൽക്കാരാണ് യൗപതിയാക്കനും അതിനുശേഷമാണ് ശംശോനും ശംശോനോയാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ശമ്മാശൻ എന്ന് വിളിക്കപ്പെടുന്നവർ നമ്മുടെ രീതി അനുസരിച്ച് അവരാണ് മേശയിൽ ശുശ്രൂഷിക്കാൻ യോഗ്യർ അപ്പോസ്തല പ്രവൃത്തികൾ ആറാം അധ്യായത്തിൽ പറയുന്ന മേശയിൽ ശുശ്രൂഷിക്കാനുള്ള യോഗ്യർ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ നമ്മളിവിടെ മേശ എന്ന് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ബലിപീഠമാണ് വിശുദ്ധ ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനായിട്ട് അതുകൊണ്ടാണ് അവര് പട്ടം വെക്കുമ്പോൾ ആദ്യം അവരെ കൊടുക്കുന്നത് മർവാസാണ് മർവാസാണല്ലോ ഈ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് പിന്നെന്താ മാലാഹമാർക്ക് തുല്യമായി അസിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ അത് കൊടുക്കുന്നത് മേശയിൽ ശുശ്രൂഷിക്കാനുള്ള വിശുദ്ധ ത്രോണോസിനോട് അടുത്ത് നിൽക്കാനുള്ള ആദ്യം കൊടുക്കുന്ന പദവി അതാണ് ശംശോനെയാണ് പിന്നെയുള്ളതാണ് കശീശ കശീശയാണ് അച്ഛനറിയാമല്ലോ പൊട്ടക്കാരൻ പൊട്ടക്കാൽ കൂട്ടുമൂപ്പനാണ് അല്ലെങ്കിൽ പ്രധാന മൂപ്പനാണ് എപ്പിസ്കോപ്പ എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘം പട്ടക്കാരുടെ മേൽ പട്ടക്കാരൻ കോർപ്പിസ്കോപ്പോ അതൊരു എന്തുവാ പട്ടത്വത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് ഒക്കെയല്ല അതൊരു ഓർഡറാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഒരുപാട് എപ്പിസ്കോപ്പന്മാരില്ലായിരുന്നു
ഒരു മെത്രാപ്പോളിത്തായുടെ കീഴില് ഒരു ഗ്രാമത്തിലുള്ള വൈദികരെല്ലാം കോർത്ത് നിർത്തി ഭരണ സംവിധാനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ചില വൈദികരെ എന്താ പ്രധാന വൈദികരാക്കി മാറ്റും. അവരാണ് കോറെപ്പിസ്കോപ്പ. ഗ്രാമത്തിൻ്റെ എപ്പിസ്കോപ്പ എന്നാ വാക്കിൻ്റെ അർത്ഥം ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ഒരു എപ്പിസ്കോപ്പാക്കി തുല്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് ഒക്കുകയല്ല, അതൊരു പൗരോഹിത്യത്തിലെ ഒരു ഓർഡറായിട്ട് മാത്രം, ഒരു ക്രമമായിട്ട് മാത്രം കാണുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേക പദവി, പ്രത്യേക ഒരു പദവി കൊടുക്കും, പദവി കൊടുക്കും. അത് കഴിഞ്ഞ് വരുമ്പോൾ എപ്പിസ്കോപ്പോ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ മേലധ്യക്ഷന്മാരെ എപ്പിസ്കോപ്പ കഴിഞ്ഞാൽ പിന്നെ ഒരു പട്ടത്ത നൽവരങ്ങളില്ല, അവിടെ തീരുകയാണ്. എപ്പിസ്കോപ്പയാണ് ലാസ്റ്റ് മാക്സിമം. പിന്നെ സ്ഥാനാഭിഷേകം, പിന്നെ ഉള്ളത് സ്ഥാനങ്ങളാണ്, എപ്പിസ്കോപ്പായിലുള്ള സ്ഥാനങ്ങളാണ്. ചിലരെ മെത്രാപ്പോലിത്തന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ എപ്പിസ്കോപ്പായ്ക്ക് ഭരണം വേണോ നിർബന്ധമില്ല, അതെല്ലാം കോൺസെക്രേഷൻ നമ്മൾ പറയും. ആ എപ്പിസ്കോപ്പ കോൺസെക്രേഷനാണ്, അത് ഭരണം വേണോ നിർബന്ധമൊന്നുമില്ല. എന്നാൽ മെത്രാപ്പോലിത്ത എന്ന് പറയുന്നത് സുദ്രോണിസാണ്, എൻത്രോൺമെന്റ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു മെത്രാപ്പോലീസ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മെത്രാപ്പോലിത്തയായി മാറുന്നത്. ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പദ്രാസനം കൊടുക്കുകയാണ്. പദ്രാസനമുള്ള ആളിനെ മാത്രമാണ് മെത്രാപ്പോലിത്ത എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അധിപനാക്കി, അതിൻ്റെ അധിപൻ എന്നുള്ള വാക്ക് നമുക്കില്ല, അതൊക്കെ നമ്മൾ ഈ സാധാരണ പറയുന്ന വാക്കാണ്. അധ്യക്ഷൻ എന്ന് വേണേൽ പറയാം, അധ്യക്ഷൻ. അധിപൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കീഴിലിരിക്കണം എല്ലാവരും, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇങ്ങനെ തെറ്റായ ചില ടെർമിനോളജി നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്, പദ്രാസന അധിപൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല, പദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പദ്രാസനം മെത്രാപ്പോലിത്ത, അതാണ് മെത്രാപ്പോലിത്ത എന്ന പദം. പിന്നെ കാതോലിക്ക എന്നുള്ളത് കുറച്ചുകൂടെ അധികാരപരമായിട്ട് ഉള്ള ഒരു എൻത്രോൺമെൻ്റ് ആണ്, അത് സ്ഥാനാരോഹണമാണ്. ഇവരെല്ലാവരും എപ്പിസ്കോപ്പമാരാണ്, പട്ടത്തിൽ ഇവരെല്ലാവരും എപ്പിസ്കോപ്പമാരാണ്. പട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു വൈദികൻ മെത്രാപ്പോലിത്തയ്ക്ക് വേണ്ടിയാണ് ബലി അർപ്പിക്കുന്നത് എന്ന് എവിടെയോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ സഭാപരമായിട്ട് നാം നടത്തുന്നുണ്ടോ? നമ്മുടെ കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. അപ്പോസ്തലന്മാർ കർത്താവിന് വേണ്ടിയാണ് അപ്പോസ്തലന്മാർ ചെയ്യുന്നത്. സത്യത്തിൽ ബലി അർപ്പിക്കുന്നത് ക്രിസ്തു, ക്രിസ്തുവും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനോട് ചേർന്നുമാണെന്നുള്ളതാണ് തിയോളജിക്കൽ കൺസെപ്റ്റ്. അപ്പോസ്തലന്മാരാണ് അങ്ങ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഓരോരുത്തരെ, അവർക്ക് എല്ലായിടത്തും പോകാനൊക്കത്തില്ല, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഓരോ വൈദികരെ, വൈദികരെ അല്ലെങ്കിൽ മൂപ്പന്മാരെ നിയമിച്ചത്. സെയിം കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ ഒരു സ്ട്രക്ചറാണ് നമ്മളീ പറയുന്നത്. ഒരു മെത്രാപ്പോലിത്തയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭരണപ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളിലും ഒരേ സമയത്ത് ചെന്നെത്താൻ ഒക്കാത്തതുകൊണ്ട് ഓരോ സ്ഥലത്തും തനിക്ക് വേണ്ടി വൈദികരെ നിയമിച്ചാക്കുന്നു. അതുകൊണ്ടാണ് വികാരി എന്നുള്ള പദം വരുന്നത്. വികാർ എന്നുള്ള പദമുണ്ടല്ലോ പള്ളിയിൽ. അച്ഛൻ വികാർ ഫോർ ദ ചർച്ചാണ്. നമ്മൾ സാറിന് പള്ളിയുടെ വികാരി, വികാർ ഓഫ് ദ മെട്രോപൊളിറ്റൻ ആൻഡ് ഫോർ ദ ചർച്ചാണ് ശരിയായ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്രാപ്പോലിത്തയുടെ വികാരിയാണ് പള്ളിക്ക് വേണ്ടിയുള്ള വികാരിയാണ്. പറഞ്ഞ് മനസ്സിലാക്കാം. സാറിന് നമ്മൾ ടെക്നിക്കൽ ടേമിലൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നുള്ളതാണ്. പക്ഷെ കൺസെപ്റ്റ് ഇതാണ്. ഒരു ഒരു മെത്രാന് ഒരേ സമയത്ത് എല്ലാ പള്ളിയിൽ പോയി ശുശ്രൂഷിക്കാൻ ഒക്കെയല്ല. അതുകൊണ്ടൊരു മെത്രാൻ ഒരു സൂപ്പർവൈസർ റോൾ എടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടി വൈദികർ അവിടെ പോയി ചെയ്യുകയും ചെയ്യും. ധൂവ് അർപ്പിക്കുന്നതിന് മെത്രാന്റെ ജോലിയാണ്. അത് പുരോഹിതന് കൊടുത്തു. പുരോഹിതൻ ഇപ്പൊ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്തു? നിവൃത്തിയില്ലാതെ ധൂവാർപ്പണം പഴയനിയമ പാരമ്പര്യത്തിൽ അതൊരു യാഗമാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും മഴക്ക് പറയാനുണ്ട്, ഈ പാരിഷട്ട് മാത്രം ഇട്ട് വീശാൻ വരുന്നവരെ, പ്രത്യേകിച്ച് ഈ ഭവനകൂദാശയ്ക്ക് ഭവനകൂദാശയ്ക്കൊക്കെ ചെല്ലുമ്പോഴേ ഒരു നിക്കറ് ഉടുപ്പിട്ടിട്ട് വരും വീശാനായിട്ട്. ഞാൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ മഴക്ക് പറയാറുണ്ട്, അച്ഛൻ്റെ ഒരു കറുത്തുപ്പായിട്ട് നിൽക്കാമെങ്കിൽ നിനക്കൊരു കുപ്പായിട്ട് നിന്നുകൂടെ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഇതൊരു യാഗമാണ്, വെറുതെ കളിപ്പിക്കൽ പ്രസ്ഥാനമല്ല ഇത്. വിശുദ്ധ വേദപുസ്തക പ്രകാരം ഇതൊരു ധൂപയാഗമാണ്. നമ്മുടെ വായനകളിൽ സൗരഭ്യയാഗമാണ്. ആ യാഗം സമർപ്പിക്കുമ്പോൾ അലങ്കോലമായിട്ട് നിൽക്കാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റമ്പാൻ എന്ന പദം തിരുമേനി ഇതിനിടയ്ക്ക് നമ്മൾ ഈ പട്ടക്കാരൻ കോർപ്പിസ്കോപ്പ പോലെ തന്നെ, ഈ റമ്പാൻ എന്നുള്ളത് ഈ മെത്രാപ്പോലിത്തയ്ക്ക് താഴെയും പട്ടക്കാരന് മുകളിലുമുള്ള ഒരു പദമാണോ അതോ? അങ്ങനെയല്ല, റമ്പാന് പട്ടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പട്ടത്വം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ക്രിയകളിലൂടെ പോകുന്നത്, റമ്പാൻ എന്ന് പറയുന്നത്
ഒരു നമ്മുടെ നാട്ടിലാണ് റംബ എന്ന പദം ഉപയോഗിക്കുന്നത്. സാധാരണ സുറിയാനിക്കാർ സുറിയായിലും മറ്റിടത്തൊക്കെ നേറോ യൂസോ നേറോ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സന്യാസ്തൻ സന്യാസത്തിന്റെ പൂർണ്ണത പ്രാപിച്ച ആളുകളെയാണ്. അത് അച്ഛനാകണോ നിർബന്ധമൊന്നുമില്ല, ആർക്കു വേണമെങ്കിലും ആകാം. ആർക്കു വേണമെങ്കിലും സന്യാസവ്രതം സ്വീകരിച്ച് പോകുന്ന ആർക്കു വേണമെങ്കിലും ആകാം. നമ്മൾ എന്തുകൊണ്ടാണ് റംബാച്ചനെ റംബ അച്ഛൻ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. അതായത് അച്ഛന്മാർ റംബന്മാരാകുന്നതാണ് റംബാച്ചൻ എന്ന് വിളിക്കുന്നത്. അവർക്ക് പട്ടത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ സന്യാസവ്രതം സ്വീകരിക്കുന്നു. നമ്മുടെ സഭയിൽ മീൻസ് ഈ പൗരസ്യ സഭകളെല്ലാം മെത്രാപോലിത്തന്മാരാകുന്നവർ രണ്ടും ആകണം, ഈ വ്രതം സ്വീകരിക്കും, വ്രതം സ്വീകരിക്കും. അതുകൊണ്ടാണ് മെത്രാന്മാരാകുന്നതിന് മുമ്പ് എന്തോ ആക്കുന്നത്, റംബാനാക്കുന്നത്. സന്യാസവ്രതം സ്വീകരിച്ച മെത്രാച്ഛനാക്കത്തോളൂ. ഒരു മെത്രാച്ഛൻ സന്യാസി ആയിരിക്കണം, അതുപോലെ തന്നെ പൗരോഹിത്യവും ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ അച്ഛൻ അങ്ങനെ ആകണോ നിർബന്ധമില്ല, റംബാനും ആകണോ നിർബന്ധമില്ല, റംബാൻ തിരിച്ചും ആകണോ നിർബന്ധമില്ല, റംബാന് വൈദികനാകണോ ഒരു നിർബന്ധമില്ല. റംബാൻ എന്നെ പോലെ തന്നെ നമ്മൾ ഈ പട്ടക്കാരൻ എന്ന് പറയുമ്പോൾ പട്ടക്കാരനായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പട്ടത്വം ഏറ്റെടുത്തതിന് ശേഷം പട്ടത്വം കിട്ടിയതിന് ശേഷം വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു എപ്പിസ്കോപ്പ പദവിയിലേക്ക് വരുന്ന ആൾ അവിവാഹിതനുമായിരിക്കണം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും ചർച്ചകൾക്ക് വിധേയമാകുന്നതാണ്. സഭാപരമായി വേദശാസ്ത്രപരമായി വേദോത്സവപരമായി പാരമ്പര്യമാണ്, ആദ്യകാലം മുതൽ തന്നെയുള്ള ഒരു പാരമ്പര്യമാണ്. പുരോഹിതന്മാർ വിവാഹിതരാകരുതുള്ളത്, പുരോഹിതന്മാർ വിവാഹിതരാകരുത്. ഈ നിക്കാ സുന്നൂസിൽ ഒരു വിഷയം തന്നെ വന്നതായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആരെങ്കിലും പുരോഹിതനാണെങ്കിൽ ആദ്യം ഭാര്യയെ ഒഴിച്ചു മാറ്റണം, ഭാര്യയെ മാറ്റി നിർത്തണമെന്ന്. പക്ഷെ അത് സുന്നൂസിൽ അത് പാസ്സായില്ല, പാസ്സാകാതെ പോയി. എന്ന് പറഞ്ഞാൽ ഭാര്യ ഉള്ളവർ ഭാര്യയെ കൊണ്ട് പൊയ്ക്കോ എന്നുള്ള അർത്ഥത്തിൽ ആയി. എന്നാൽ ഒരിക്കൽ പുരോഹിതനായി കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാൻ ഒക്കുകയില്ല എന്നുള്ളതാണ്. ഈ ഈ പുരോഹിതനെ എപ്പോഴും നമ്മുടെ സഭയിൽ കാണുന്നത് ഒരു സ്പിരിച്വൽ ഫാദർ എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. ഒരു യോഗിയായിട്ട് കാണുമ്പോൾ പിന്നെ അദ്ദേഹം പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയാണുള്ളത്. പുരോഹിതൻ വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മുടെ രീതി അനുസരിച്ച് ഒരിക്കൽ പുരോഹിതനാകുന്നതിന് മുമ്പുള്ള പുരോഹിതൻ എന്നുള്ളതല്ല, പൂർണ്ണ ശമ്മാശനായി കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒന്നാണ്. ഒരു 4-5 നൂറ്റാണ്ടിലെങ്കിലും 4 കൗൺസിൽ ഓഫ് കാൽസ്ട്രോണിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇത് ഏതാ ഇത് ഇത് നിർബന്ധമാക്കുകയും അവിവാഹിതരിൽ നിന്ന് മാത്രമേ മെത്രാന്മാരുണ്ടാകുന്നുള്ളൂ എന്നുള്ള ചിന്ത വരികയും ചെയ്തു. അതിനു മുമ്പ് അൺമാരീഡ് പ്രീസ്റ്റ് ബിഷപ്സായ ചരിത്രങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു രീതി. എന്നാൽ കൗൺസിൽ ഓഫ് കാൽസ്ട്രോണിന് ശേഷമാണ് ഈ ഒരു ഡെവലപ്മെന്റ് കാണുന്നത്. മെത്രാച്ചന്മാർ സന്യാസിമാരായിരിക്കണം, അത് സഭയുടെ ഒരു നിയമം, സഭയുടെ ഒരു പഴയ പാരമ്പര്യം, പിന്നെ അത് കാനോനായി മാറിക്കഴിഞ്ഞു. ഈ പൗരോഹിത്യ ജീവിതത്തിൽ കുറവുകൾ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ മനുഷ്യരാണ്, അവർ ബലഹീനരാണ്, പാപികളാണ് എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് അവരുടെ അർപ്പണം നമുക്ക് വിശുദ്ധമായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റുക? അവർ അതൊരു യാഗം അതിൻ്റെ പെർഫെക്ഷനിൽ അവർക്ക് അർപ്പിക്കാനായിട്ട് പറ്റുമോ? വിശുദ്ധ വേദവ്യവസ്ഥ പ്രകാരം പാപം ചെയ്യാത്തതായി ഒരാൾ പോലുമില്ല. ഒരാൾ ഒഴിച്ചു, ക്രിസ്തു ഒഴിച്ചു, യേശു ക്രിസ്തു ഒഴിച്ചു. അച്ഛനാ ചോദ്യം ചോദിച്ചത് നമ്മൾ അതിൻ്റെ ലിറ്ററലായിട്ടങ്ങ് എടുക്കുകയാണെങ്കിലേ പിന്നെ ഈ ഭൂമിയിൽ ഒരാൾ പോലും ഒരു ശുശ്രൂഷയും ചെയ്യാൻ പാടില്ല. പൗരോഹിത്യം മാത്രമല്ല, ദൈവികമായ ഒരു ശുശ്രൂഷയും നിർവഹിക്കുവാനായിട്ട് ആർക്കും പറ്റുകയില്ല. വേർഡ് ഓഫ് ഗോഡ് പോലും പറയാൻ പറ്റില്ല, വേർഡ് ഓഫ് ഗോഡ് പോലും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം വിശുദ്ധമാണ് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ആദ്യത്തെ ഉത്തരവാണ് ഞാനീ പറയുന്നത്. അച്ഛൻ ചോദിച്ച ചോദ്യത്തിലെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു അല്ലാതെ പാപമില്ലാത്തവരായി ആരുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തക പ്രകാരം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി അപ്പോസ്തലന്മാർ തുടങ്ങി താഴോട്ട് ഇങ്ങോട്ട് വരുന്ന എല്ലാവരിലും അച്ഛൻ ചോദിച്ച ചോദ്യത്തിൻ്റെ വിഷയം കിടക്കുകയാണ് ഇല്ലേ? അപ്പോസ്തലന്മാരെല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ ക്രിസ്തു ടൈപ്പ് വിശുദ്ധരാകുന്ന നമുക്ക് പറയാനൊക്കുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവർ പല കാര്യങ്ങളും കർത്താവരെ ശാസിക്കാനും ഒക്കെ ഇടവന്നത് നാം വായിക്കുന്നുണ്ട് ഇല്ലേ? ലിറ്ററൽ ഐ മീൻ വളരെ ഓപ്പണായിട്ട് നോക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ്.
അത് പത്രോസ്ലി ആയാലും തോമാസ്ലി ആയാലും ആരായാലും അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ കർത്താവ് കഠിനമായിട്ട് വഴക്ക് പറയുകയും അല്ലെങ്കിൽ പൊതുവായിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്താൽ കാണുന്നത് അതിൻ്റെ അർത്ഥം അവരിലും ഉണ്ടായിരുന്നു ഈ തെറ്റുകൾ ഇല്ലേ. അതുകൊണ്ട് ഒരാൾക്കൊരു പാപം ഉണ്ട് എന്ന കൺസെപ്റ്റിൽ അയാൾക്ക് പാപമോചനം കൊടുക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റുകയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് വല്ലതും നടക്കും, എവിടെയെങ്കിലും നടക്കും. അച്ഛൻ ദൈവം വിശുദ്ധ സുവിശേഷം പ്രസംഗിക്കാൻ അച്ഛൻ എങ്ങനെ പറ്റും? അച്ഛനൊരു പുരോഹിതനല്ല, ഒരു പാസ്റ്ററാന്നിരിക്കട്ടെ, വെറും ഒരു പാസ്റ്ററാന്നിരിക്കട്ടെ, അച്ഛൻ വലിയ കീർവാണത്തിൽ വലിയ പ്രസംഗം നടത്തുവാണ്, മക്കളെ നിങ്ങളെല്ലാവരും നല്ലതായിക്കോളെന്ന് പറഞ്ഞാൽ തിരിച്ചൊരു ജോലി ചോദിച്ചാൽ അച്ഛൻ കുഴയത്തില്ല, പെട്ടുപോകത്തില്ല. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം തിയോളജിക്കലിന് അപ്പുറമായിട്ട് നമ്മൾ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കേ. പിന്നെ സഭ ഈ കർമ്മത്തിലേക്ക് വരുന്നവർ വിശുദ്ധരായി വളരേണ്ടത് ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തം കൂടുതലാണ്. എൻ്റെയും അച്ഛൻ്റെ ഉത്തരവാദിത്തമാണ് തിന്മ കൂടാതെ പാപം കൂടാതെ ജീവിക്കുക എന്നത്. നമ്മളെ നമുക്ക് അതുകൊണ്ടാണല്ലോ അധികം ചോദിച്ചു അധികം കൊടുത്തതിനോട് അധികം ചോദിക്കുമെന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞില്ല അറിയുന്ന പോലീസുകാരന് കൂടുതൽ ഇടി എന്ന് പറയുന്നത്. എനിക്കും അച്ഛനും കൂടുതൽ ഇടി കിട്ടും ദൈവത്തിൻ്റെ സന്ധി ചെല്ലുമ്പോൾ, നേരെ ജീവിച്ചില്ലെങ്കിൽ. ഒരിക്കൽ അച്ഛനും ഞാനും അഭിഷിക്തരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാപമോചന അധികാരമൊന്നും ആരും എടുത്ത് കളയുകയല്ല, അങ്ങനെ കളയാനൊട്ട് ഒക്കത്തുമില്ല. പക്ഷേ ആസ് എ പാർട്ട് ഓഫ് ദ ഡിസിപ്ലിൻ അച്ഛനെ എന്നെ ചിലപ്പോൾ മാറ്റി നിർത്തിയെന്ന് വരും. ശുശ്രൂഷ പുരോഗതി നടത്ത ശുശ്രൂഷ ചെയ്യേണ്ട എന്ന് പറയും ഇല്ലേ. പക്ഷേ നിക്ഷിപ്തമായി അച്ഛനിൽ ഒരു നിധി അച്ഛനിലേക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് കളയാനായിട്ട് തരുന്ന ആളിന് പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കത് അതവിടെ നിൽക്കുകയാണ്. പക്ഷേ ആസ് എ പാർട്ട് ഓഫ് അവർ ഡിസിപ്ലിൻ വീൽ സേ യു ജസ്റ്റ് നോട്ട് ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അച്ഛനിപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് അച്ഛനെ കൊണ്ട് അച്ഛനോട് പറഞ്ഞ് ചെയ്യിക്കാതിരിക്കാം, അത്രേ ഉള്ളൂ. ഈ പൗരോഹിത്യ ഗണത്തിന് പൊതുവെ കൂടുതൽ ആയിട്ട് പ്രാർത്ഥനകളും അങ്ങനെയുള്ള പ്രാർത്ഥനകളും കൂടുതൽ പ്രാർത്ഥന മുഴുവൻ രാജകീയ പൗരോഹിത്യത്തിന് വേണ്ടിയുള്ളതാണ്. സഭയ്ക്ക അച്ഛനും ഞാനും നടത്തുന്ന ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ജനം അമ്മയും പറഞ്ഞില്ലെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണ ഈവൻ രഹസ്യ പ്രാർത്ഥന നടത്തിയാൽ പോലും നമ്മൾ അച്ഛനും ഞാനും ഒക്കെ രഹസ്യ പ്രാർത്ഥന നടത്താറുണ്ട്. രഹസ്യ പ്രാർത്ഥന നടത്തുമ്പോഴും അവർ ആ പ്രാർത്ഥനയിൽ അച്ഛന് വേണ്ടി മാത്രമല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സന്യാസ പ്രസ്ഥാനം പഠിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു വാചകം, വനത്തിലിരിക്കുന്ന സന്യാസി ജനത്തോടൊപ്പവും ജനത്തിന് വേണ്ടിയുമാണ് പ്രാർത്ഥിക്കുന്നത്. റിമോട്ടായിട്ട് എന്നാലും റിമോട്ടായിട്ട് ഈസ് എ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അച്ഛന് വേണ്ടി ഒരു പ്രാർത്ഥനയും എനിക്ക് വേണ്ടി വേറൊരു പ്രാർത്ഥനയും തമ്മിലുള്ള പ്രാർത്ഥനയൊന്നും, പക്ഷേ അദ്ദേഹത്തിന് സ്വയമായി നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ കൂടുതലാണ്. അച്ഛന് സ്വയമായി നിർവഹിക്കേണ്ട ചില രഹസ്യ പ്രാർത്ഥനകളുണ്ട്. പക്ഷെ ആ സമയത്ത് അച്ഛനോട് ചേർന്ന് നിന്ന് ജനം എന്ത് ചെയ്യും? ഇപ്പൊ വിശുദ്ധ കുർബാനയിൽ അച്ഛൻ സ്വയമായിട്ട് നിർവഹിക്കേണ്ട പ്രാർത്ഥനയുണ്ട് ഇല്ലേ. ആ പ്രാർത്ഥന അച്ഛൻ നടത്തുന്നത് ജനത്തോടൊപ്പം ജനത്തിന് വേണ്ടിയാണ്. അതേസമയം തന്നെ ആ സമയത്ത് താഴെ നിന്നുകൊണ്ട് അവർ പാട്ടുപാടിയോ ഗൃഹലാസം പറയുകയോ ഒക്കെ ചെയ്യും. ഇപ്പം വിശുദ്ധ കുർബാനയിൽ കണ്ണിപ്പിൻ്റെ ശിശു നടത്തുമ്പോൾ അച്ഛൻ കണ്ണിപ്പിൻ്റെ ശിശുവിൻ്റെ പ്രാർത്ഥന നടത്തും. ആ പ്രാർത്ഥന മുഴുവൻ ഈ ജനത്തിന് വേണ്ടിയാണ് ഇല്ലേ. ജനം ആ സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് തീരുകയാണ്. അൻപുടവനെ നിന്നുള്ള പ്രാർത്ഥന, അതുപോലെ ദിവസ പ്രാർത്ഥനകളിൽ ഓരോ ദിവസ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ചോദിച്ചത്, ഓരോ പ്രാർത്ഥന എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു ഇൻഡിവിജ്വലായിട്ടൊരു പ്രാർത്ഥന അങ്ങനെ കാര്യമായിട്ട് നമുക്കില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ അവൾ ഇൻഡിവിജ്വലായിട്ട് പറയാറുള്ളൂ, ദൈവമേ മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന. അത് അവരവരവരുടെ കാര്യം പറഞ്ഞെങ്കിലും ഒക്കെയുള്ളൂ, ദൈവമേ മഹാപാപിയായ എന്നോട് കരുണ ചെയ്യണമെന്നുള്ള. ബാക്കി മുഴുവനും ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു. ഞാൻ ഇച്ചിരി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായി ഒരു പ്രീസ്റ്റ് പ്രീസ്റ്റ്ഹുഡിലേക്ക് വരുന്ന ഒരാൾക്ക് അദ്ദേഹം നിർവഹിക്കേണ്ടതായ പ്രാർത്ഥനകൾ ഒബ്ലിഗേഷൻ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള പ്രയേഴ്സ് നമ്മൾ പ്രാക്ടിക്കലി അതാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന മുഴുവൻ ദാറ്റ് ഈസ് ഫോർ ദ ചർച്ച് ആൻഡ് ദ അച്ഛന് നമുക്ക് പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇംപോസിബിൾ, അതാണ് ഉത്തരവാദിത്വം. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ ദ ഫെയ്ത്ത്ഫുൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. പറ്റുമോ? ഒരു വിശുദ്ധ കുർബാന ഞാൻ എത്തിപ്പേർ ഉള്ളപ്പോഴേ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതൻ തലേന്ന് വൈകിട്ട് മധുവയ്ക്കകത്ത് കയറും. ആ രാത്രി മുഴുവൻ അതിനകത്ത് പ്രാർത്ഥനയാണ്. പുരോഹിതനും അദ്ദേഹത്തോട് ചേർന്ന് ചില പുരോഹിതന്മാരും ജനം വരുന്ന രാവിലെ 8 മണിക്കാണ്. അവർ അപ്രോപ്രിയേറ്റ്. പക്ഷേ
കൺസെപ്റ്റ് അനുസരിച്ച് ജനമെല്ലാം തലേന്ന് വൈകിട്ട് നമ്മളും അങ്ങനെയല്ലേ പറഞ്ഞത്, തലേന്ന് വൈകിട്ട് സന്ധ്യാസ്കാരം മുതൽ പിറ്റേന്ന് കുർബാന തീർന്നതും വരെ എല്ലാവരും പള്ളി കാണണമെന്നൊക്കെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങി, കുർബാന തുടങ്ങുമ്പോഴെങ്കിലും വരണോ? ദേ ആർ ഓൾസോ സപ്പോസ് ടു ഡു, അവരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാനാണ്. പക്ഷേ അത് നിവൃത്തിയില്ലാതെ, പ്രാക്ഷികളിൽ നിവൃത്തിയില്ലാതെ നമുക്കറിയാവുന്ന നമ്മൾ പറയും, അച്ഛൻ ഈ പ്രാർത്ഥന എല്ലാം നിർവഹിക്കുക, രാത്രി പ്രാർത്ഥന നടത്ത്, പ്രഭാത പ്രാർത്ഥന നടത്ത്, രഹസ്യ പ്രാർത്ഥന മുഴുവൻ നടത്ത്. അത് അച്ഛനോട് പറയും, അച്ഛനത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് ഫോർ നോട്ട് ഓൺലി നോട്ട് ഫോർ യു, ഇറ്റ്സ് ഫോർ ദ റോയൽ പ്രീസ്റ്റ്ഹുഡ്. ഒരു ദിവസം ഒരു ബലിയർപ്പണം മാത്രമേ നമ്മുടെ സഭയിൽ ഒരു പുരോഹിതന് നാം പറഞ്ഞിട്ടുള്ളൂ, സന്ധ്യ മുതൽ അടുത്ത സന്ധ്യ വരെയുള്ള സമയത്തിനിടയ്ക്ക്. അത് അത്ര കർശനമായിട്ടുള്ള ഒന്നാണോ? എന്തായിരിക്കാം അതിനൊരു കാരണം? ഒരു ഇതൊരു സൈക്കിളാണ്, നമുക്കൊരു സൈക്കിളുണ്ട് എപ്പോഴും, ഒരു ലിറ്റർജിക്കൽ സൈക്കിൾ. ഒരു വർഷത്തെ സൈക്കിളായിട്ട് കാണുന്നുണ്ട്, ഈവൻ ഒരു ദിവസത്തെ സൈക്കിളായിട്ട് കാണുന്നുണ്ട്. ഒരു ദിവസത്തെ സൈക്കിളായിട്ട് കാണുന്നുണ്ട്, ഒരു ദിവസം ഏഴ് യാമപ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു അല്ലേ? ആ ഏഴ് യാമപ്രാർത്ഥനകളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാന. ഒരിക്കൽ എന്നേക്കുമായി കർത്താവ് പിന്നെ അർപ്പിച്ച വിശുദ്ധ ബലി നാമം ആ ഒരു സൈക്കിളിനുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യാനൊക്കെ ഉള്ളൂ. എനിക്കിഷ്ടപ്രകാരമൊക്കെ ചെയ്യാൻ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ഒരു ത്രോണോസ്, ഒരു പുരോഹിതൻ, ഒരു ദിവസം എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ത്രോണോസിൻ്റെ കാര്യത്തിലും അതല്ലേ? അച്ഛൻ ശ്രദ്ധിച്ചിട്ടില്ലേ അത്? തീർച്ചയായിട്ടും. രണ്ട് കുർബാന ഒരു പള്ളി ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ത്രോണോസ്, ഒന്നുകിൽ മറ്റു ത്രോണോസിലോട്ട് മാറും, അല്ലെങ്കിൽ വേറൊരു ത്രോണോസ് ഉണ്ടാക്കി തവല അതിൽ വെച്ച് വിശുദ്ധ ബലി അർപ്പിക്കും. കാരണം എന്താ? ഈ സൈക്കിള് കൃത്യമാണ്. പരുമലപ്പള്ളി കുർബാന ചെല്ലുമ്പോഴേ അപ്പുറത്തെ ചാപ്പിൽ നമസ്കാരം നടത്തുന്നതുകൊണ്ട് ഇവിടെ നമസ്കാരം നടത്തണ്ടെന്ന് നമ്മൾ പറയൂ? രണ്ട് അവിടെ അവർ കൃത്യമായിട്ട് നമസ്കാരം നടത്തി അതങ്ങ് പോവും, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമസ്കാരം നടത്തി ഇവിടെ ചെയ്യും. ഒരിക്കൽ ഒരു സൈക്കിളിനകത്ത് നിൽക്കുമ്പോൾ ആ സൈക്കിളിനകത്ത് ഒന്നേ പറ്റുള്ളൂ, ഒരു 24 hours. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പൗരോഹിത്യ ഗണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ സാധാരണ പാടുന്ന ഒരു പാട്ട് നമ്മൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്, ആ ആദ്യചാരിത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോട്. ഒരുപാട് പേര് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഒത്തിരി പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഞാൻ ഉത്തരം വേറെ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഹിസ്റ്റോറിക്കൽ സീക്വൻസുണ്ട്, തിയോളജിക്കൽ സീക്വൻസുമുണ്ട്. സഭയിൽ നമ്മുടെ ആരാധന ഗീതങ്ങളെല്ലാം ഒരു തിയോളജിക്കൽ സീക്വൻസിൽ മാത്രം കാണാൻ നോക്കിയാൽ, ഒരു ഹിസ്റ്റോറിക്കൽ സീക്വൻസിലൂടെ കാണണം. പക്ഷേ അതിനകത്ത് തിയോളജി ഉണ്ടാകണം, അത് വേറൊരു കാര്യമാണ്. തിയോളജി ഇല്ലാതെ പാനൊക്കെയല്ല, പക്ഷേ തിയോളജിയെ മാത്രം ആസ്പദമാക്കി ഒരു പാട്ടുണ്ടാക്കി വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ആരാധന ക്രമം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നും മനസ്സിലാകാത്ത ആളുകളായി മാറും. അച്ഛൻ മുമ്പേ പൗരോഹിത്യത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, പഴയ നിയമത്തോട് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അതിനൊക്കെ ഞാൻ അന്നേരം മറുപടി പറഞ്ഞത്, ഇപ്പം ഞാൻ അത് ഞാൻ വാക്കുകൾ ഓർക്കുന്നില്ല. അപ്പോൾ ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. അഹറോൻ മോശയോട് ഒന്നിച്ച് ഇങ്ങനെ ഇങ്ങനെ വന്നു. ഇതാരാണ് ഈ മോശയെ ഏൽപ്പിച്ചത്? മോശയെ അഹറോനെ ഏൽപ്പിച്ചത് ആരാ? വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ പഴയ നിയമ പൗരോഹിത്യം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മളത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു, നമ്മളത് പ്രഖ്യാപിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, നമ്മളത് പ്രഖ്യാപിക്കുന്നു. പഴയ നിയമ പൗരോഹിത്യം ക്രിസ്തുവിൽ അവസാനിച്ചു, ക്രിസ്തുവിലുള്ളത് പുതിയ നിയമ പൗരോഹിത്യമാണ്, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ പറയുന്നു അല്ലേ. ഈ പാട്ടെന്താ പറയുന്നേ? പാട്ടൊരു കണക്ഷനല്ലേ? ആരാണിത് കൊടുത്തത്? അഹറോന് കൊടുത്ത ആരാ? മോശയ്ക്ക് എവിടുന്ന് കിട്ടി? മേളീന്ന് കൊടുത്തതല്ലേ അല്ലേ? ആരാണ് ദൈവം? ആരാണ് ദൈവം? നമ്മൾ പുതിയ നിയമം വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ദൈവത്തെക്കുറിച്ച് എങ്ങനെ വിവരിക്കുന്നത്? പിതാവ്, പുത്ര, പരിശുദ്ധ റൂഹ അല്ലേ? ഈ മൂന്നാളത്തങ്ങൾ ചേരുന്നതാണ് ദൈവമെന്ന് ആണ് നമ്മുടെ വിശ്വാസം. അത് എല്ലാ ക്രിസ്ത്യാനികളും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്ത്യാനികളെന്ന് വിളിക്കുകയാണെങ്കിൽ. അപ്പോൾ ദൈവം കൊടുത്ത പൗരോഹിത്യം അത് ഇങ്ങനെ കൈമാറി 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 വന്നപ്പോൾ, യോഹന്നാൻ്റെ കാലം വന്നപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? അത് കർത്താവിനില്ലെങ്കിൽ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൂടെ? ആ ഫുൾഫിൽ ചെയ്തു. യേശു യോഹന്നാനിൽ വന്ന് ഫുൾഫിൽ ചെയ്ത് കർത്താവിൽ കൊടുത്തു. കാരണം കർത്താവ് അവിടെ യോർദ്ദാനിൽ ഇറങ്ങിയപ്പോൾ പിതാവ് ഉത്തര പരിശുദ്ധ അവിടെ പ്രത്യക്ഷമായി. ആയോ ഇല്ലയോ? പിതാവ് ഉത്തര പരിശുദ്ധ അവിടെ പ്രത്യക്ഷമായി. പ്രത്യക്ഷമായ സമയത്ത് യോഹന്നാൻ അതങ്ങ് കൊടുത്തു, പൂർത്തീകരിച്ചു. അവിടെ കൊടുത്തു, കൊടുത്ത ആള് വാങ്ങിച്ചു എന്നർത്ഥം.
പുതിയ നിയമം അവിടെ ആരംഭിക്കുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തുകൂടെ? എനിക്ക് അച്ഛന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് പൗരോഹിത്യം പഴയ നിയമത്തിൽ കൊടുത്താള് കൃത്യമായും മനുഷ്യനായി അവതരിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ നിയമ പൗരോഹിത്യം അവിടെ തുടങ്ങുന്നു. ആ തുടങ്ങുന്നതിന് മുമ്പ് പഴയ നിയമ പൗരോഹിത്യം വാങ്ങിക്കുന്നു, തന്നിൽ താൻ സ്വീകരിക്കുന്നു, വാങ്ങിക്കുന്നു, കൊടുത്തവൻ വാങ്ങിച്ചു. ആ വാങ്ങിച്ച പൗരോഹിത്യം ക്രിസ്തുവിലാണ് നിൽക്കുന്നത്, കൊടുത്തവൻ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ പറയണം മോശയ്ക്ക് അഹരോനും ദൈവം കൊടുത്തല്ലെന്ന് പറയണം, അത് പറ്റുമോ? ഇവിടെ തന്നെ മോശ അഹരോന് കൊടുക്കുകയും അഹരോൻ മഹാപുരോഹിതനായി മാറപ്പെടുകയും പിന്നെ അഹരോനെ പാരമ്പര്യമാകുകയും. അത് അത് മേളിൽ നിന്ന് ദൈവം കൊടുത്തതാണ് ആത്യന്തികമായിട്ട്, അല്ലാതെ വെറുതെ അല്ല. പഴയ ദൈവം വായിക്കുമ്പോൾ വളരെ കൃത്യമാണ്, മോശയോട് കൃത്യമായിട്ട് ദൈവം തമ്മിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന്, ഓരോ ഗോത്രത്തിനും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതാരും കൊടുത്തതാ? യഹോവയായ ദൈവം. ആ യഹോവയായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധൃഹായുമായ ത്രിയേക ദൈവമാകുന്നു എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ രണ്ട് ദൈവങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. ആ ദൈവം യോഹന്നാൻ സ്നാപകനിൽ നിന്ന് അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച് ഞാൻ നമ്മളെ പാടുന്ന പാട്ടെന്തുവാ? മോശയോടൊന്നിച്ച് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് എവിടെ കൊണ്ടുവന്ന യോഹന്നാൻ വന്ന് യോഹന്നാൻ കർത്താവിന് കൊടുത്തതാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനപ്പുറമായൊരു വ്യാഖ്യാനം യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണുവാണെങ്കിൽ ആ പ്രശ്നമില്ല. യേശുക്രിസ്തു ദൈവമായിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞ കണക്റ്റഡ് ആണ്. ഒരു വിഷയം മറ്റൊരു കൺസെപ്റ്റിനോട് കണക്റ്റഡ് അല്ലാതെ ചിന്തിക്കുന്നതാണ് ഈ ഇഷ്ടംപോലെ വേദവിരീതങ്ങൾ സൃഷ്ടിക്കുന്നത്. ക്രിസ്തുവിനെ വെറും ഒരു മനുഷ്യനായിട്ട് അവിടെ കാണുന്ന എന്തിനാണെന്നെൻ്റെ ചോദ്യം. ക്രിസ്തു സാക്ഷാൽ ദൈവവും മനുഷ്യനുമാണ്. ക്രിസ്തു അതിനെ പൗരോഹിത്യം കൊടുത്തതിനെ സ്വീകരിക്കുകയാണ്. ഞാൻ കൊടുത്തത് അവിടെ കൊണ്ടുവന്ന് പൂർത്തീകരിക്കുകയാണ്. തിരുവിനെ ആ പൗരോഹിത്യം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞ് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായി നമ്മുടെ സഭയിലും ഈ ശുശ്രൂഷ എങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പഴയ നിയമത്തിൻ്റെ തുടർച്ചയും വേഷഭൂഷാദികളും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ ജനത്തിൻ്റെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പറയും ശുഭ്രവസ്ത്രധാരിയായി നിൽക്കണം എന്നൊക്കെ പറയുകയും പട്ടക്കാരൻ കടും വർണ്ണങ്ങളിൽ മധുവായി നിൽക്കുന്നു എന്നൊരു വ്യാഖ്യാനം വരികയും ചെയ്തു. ഞാനൊരു ഒരു ജനത്തിൻ്റെ സംശയമാണ് ഈ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ അർപ്പകൻ ഇത്രമാത്രം വസ്ത്രങ്ങൾ, ഇത്രമാത്രം പ്രൗഢിയോടുകൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ കാരണവും ശുഭ്രവസ്ത്രത്തിലേക്ക് മാറാതിരിക്കുന്നതിൻ്റെ കാരണം? അച്ഛന ചോദിച്ചത് ഒരു ഈ പൗരസ്ത്യ പാരമ്പര്യത്തിൽ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ മാത്രമല്ല ഈവൻ പാശ്ചാത്യ പാരമ്പര്യത്തിലും റോമിലുമൊക്കെ എല്ലായിടത്തും പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന അംശവസ്ത്രങ്ങൾ അതീവ മനോഹാരതയുള്ളതും വില കൂടിയതും വിവിധ വർണ്ണങ്ങളുള്ളതുമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു 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 കാര്യം പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ പറഞ്ഞതിലേക്ക് പോകാൻ നോക്കാം. ഞാൻ റോമിൽ പഠിക്കുമ്പം ഞാനും ഒരച്ഛനും കൂടെ, ഞാനും ഒരു അച്ഛൻ മാത്രമല്ല, ഞങ്ങൾ ഗ്രൂപ്പായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നൊരു വിശുദ്ധൻ്റെ പെരുന്നാളായിരുന്നു, ഏത് വിശുദ്ധനാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ ഓരോ വിശുദ്ധൻ്റെയും ഓരോ പെരുന്നാളിനും ഓരോ കളറുണ്ട്, ഒരു പ്രത്യേകം കളറ് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അച്ഛൻ അന്ന് രാവിലെ കുർബാന ചൊല്ലി, ഒരു കൊറിയക്കാരൻ അച്ഛനാണ്, അച്ഛൻ രാവിലെ കുർബാന ചൊല്ലിയപ്പോൾ ആ ദിവസത്തെ കളറല്ല അച്ഛൻ ഇട്ടത്, കാരണം അച്ഛനെ ഓർത്തില്ല ഇന്ന് ഇന്ന വിശുദ്ധൻ്റെ പെരുന്നാൾ. അച്ഛൻ പോയി, അവർക്ക് ഈ കത്തോലിക്ക എല്ലാ ദിവസവും കുർബാനയിലുള്ള പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അച്ഛൻ എന്നോട് ഇതിന് വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴാണ് ആരോ അടുത്തിരുന്ന് പറഞ്ഞ് ഇന്ന് ഇന്ന വിശുദ്ധൻ്റെ പെരുന്നാളാണെന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ഛൻ അയ്യോ എന്ന് പറഞ്ഞു ഒറ്റ വിളിയാണ് വിളിക്കുന്നത്. ഞാനിന്ന് കുർബാന അർപ്പിച്ചപ്പം ഇന്ന ആ കളറല്ലല്ലോ ഉപയോഗിച്ചതെന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയിട്ട് അച്ഛൻ പോയി വീണ്ടും ഒരു കുർബാന അർപ്പിച്ചു. നമ്മുടെ കൺസെപ്റ്റ് അല്ലല്ലോ അവർക്ക് കുർബാനയെക്കുറിച്ചുള്ള, അവർക്ക് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം കുർബാനയല്ല. എഴുന്നേറ്റ് പോയി കുർബാന അർപ്പിച്ചു, എന്തിനാ? ആ ദിവസത്തെ വസ്ത്രമിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്നുള്ള അച്ഛൻ്റെ ആഗ്രഹം കൊണ്ടാണ്. ഇത് സഭയുടെ ട്രഡീഷനിലുള്ളതാണ്, നമ്മൾ മാത്രമേ ഉള്ളത് കാര്യമായിട്ട് അങ്ങനെ ഉപയോഗിക്കാത്തത്. ഏതാ മന ഓർത്തഡോക്സ് സുറിയാനിക്കാർ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ഉപയോഗിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് ഇന്ന കളറ്, ഇന്ന സമയത്ത് ഇന്ന കളറ് എന്നുള്ളതായ ഗോൾഡനെന്നും ചുവപ്പെന്നും ഗ്രീനും എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ ഈ ഉയർപ്പിന് ചുവപ്പും വെള്ളയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പെന്തക്കോസ്തിക്ക് അതുപോലെയാണ്, മാതാവിൻ്റെ പെരുന്നാൾ ഒരു പച്ച ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളോട് ചേർത്താണ് ഈ പൗരോഹിത്യം ഒരു താതാത്മ്യം പ്രാപിക്കലാണ് അല്ലേ? ഒരിക്കലും ഒരു ക്രിസ്തുവിനെ മോശമായിട്ട് കാണിക്കാനായിട്ട് നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല.
ബസേലിയോസ് പിതാവ് പിന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അകത്ത് ചെങ്ങല കൊണ്ട് ചുറ്റി വരഞ്ഞ് നിൽക്കുകയും ജനം കാണെ വളരെ മനോഹരമായ വസ്ത്രം കൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നൊരു ചരിത്രമുണ്ട്. ജനത്തിൻ്റെ മുമ്പിൽ എപ്പോഴും യേശു ക്രിസ്തു എന്ന ഏകദിത്യ മഹാപുരോഹിതൻ്റെ പുതുതി നിൽക്കുന്നത് അതീവ വിശേഷണ വസ്ത്രങ്ങളുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചേ, സങ്കീർത്തനത്തിൽ വളരെ ഭംഗിയായിട്ട് മണവാളനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വർണ്ണനകളില്ലേ, അതിനകത്തൊക്കെ എന്തോ എന്ത് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച്, അവൻ്റെ വസ്ത്രം പൊൻകസു കൊണ്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടില്ലേ. അത് നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ പൗരോഹിത്യം കേവലം വസ്ത്രധാരണത്തിലും അങ്ങനെയുള്ള ശുശ്രൂഷകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒന്നായി തിരുമെനിക്ക് തോന്നുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അച്ഛനീ പറഞ്ഞു. പൗരോഹിത്യം അവിടെ നിൽക്കേണ്ടതല്ല. ഞാൻ പറഞ്ഞത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും കൂദാശകൾ അർപ്പിക്കുമ്പോഴുള്ള കഥയാണ് ഞാനീ പറഞ്ഞത്. പൗരോഹിത്യം എന്ന് പറയുന്നത് മധുവായിക്കകത്ത് മാത്രമുള്ള ഒരു ശുശ്രൂഷയായിട്ട് കാണുമ്പോഴാണ് അച്ഛൻ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുന്നത്. ബാക്കി സമയത്ത് എൻ്റെ ജീവിതം പൗരോഹിത്യമല്ല, എന്തും കാണിക്കാമെന്ന് പറയുന്നതിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് തിരുത്തണം. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ രണ്ട് ചിന്താ പിതാക്കന്മാർ എപ്പോഴും പറയുന്നത് സാക്രമെൻ്റ് ആഫ്റ്റർ ദ സാക്രമെൻസ്, ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി. ഇത് പറയാൻ കേട്ടിട്ടില്ലേ അല്ലേ? അച്ഛനിറങ്ങി പുറത്തിറങ്ങി നടത്തുന്ന പരിപാടി ഈ അകത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന പ്രകാശത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതിഫലനമായിരിക്കണം. അതുകൊണ്ടാണ് ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ശൈലി പുറത്ത് കാണിക്കാൻ പാടില്ല. സേക്രഡാണ്, വിശുദ്ധം, വിശുദ്ധം. പുരോഹിതൻ 24/7 ആണ്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ 2 മണിക്കൂർ സൃഷ്ടി അല്ല പുരോഹിതൻ. പുരോഹിതന് ഈ രാവിലെ 7 മണിക്ക് ജോലി കയറിയിട്ട് 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക് പോകുന്നതുമല്ല. പാതിരാത്രിക്കായാലും 24/7 ആണ്. ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നിർത്താമെന്ന് ഞാൻ കരുതിയാണ്. എനിക്ക് പൗരോഹിത്യത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് ഇനിയും എങ്ങനെയായിരിക്കണം, മാറ്റങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ളോ ഈ കണ്ടുവരുന്ന നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ? പൗരോഹിത്യ ക്രമത്തിൽ അടിസ്ഥാനപരമായിട്ട് ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. പൗരോഹിത്യ ക്രമത്തിൽ അത് അതുപോലെ കീപ്പ് ചെയ്യണം. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ അത്യാവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. മിനിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ദൈവജനത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ നയിക്കുവാനൊക്കെയാണ്. ഞാനും ജനവും തമ്മിൽ ഏതാണ്ട് വലിയ അകലത്തിലാണ് നിൽക്കുന്നത് തോന്നുന്ന രീതിയിലാണ് പല നമ്മൾ ഈ കുപ്പായിട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ. ആ മാറ്റം അകലാനുള്ള മാറ്റമായിരിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരോടൊപ്പവും ഒത്തിരി പേരുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം അവരോടൊപ്പവും അവർക്ക് വേണ്ടിയും അവരെ പ്രതിയും ഇല്ലേ, അവരോട് കൂടെയും. അതാണ് ഇപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ദൈവത്തോടും ദൈവജനത്തോടും അകലം പാലിക്കാതെ ദൈവജനത്തെ പഴയ നിയമത്തിൽ വളരെ പഴയ നിയമത്തിൻ്റെ ഭാഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പുരോഹിതൻ ദൈവജനത്തെ തൻ്റെ തോളിലും നെറ്റിലും നെഞ്ചിയിലും ഇല്ലേ, അച്ഛൻ എന്നേക്കാൾ കൂടുതൽ പഴയ നിയമം അറിയാവുന്ന ആളല്ലേ, തൻ്റെ തോളിലും നെറ്റിലും നെഞ്ചിലും പ്രധാന ഇനി വേർപെടോ വെക്കാറൊന്നുമില്ലല്ലോ ഇല്ലേ. അച്ഛൻ തോളാൽ ഇവിടെ പിടിച്ചോണം, നെറ്റിൽ മുഴുവൻ നിറച്ച് വെച്ചോണം, നെഞ്ചത്ത് ഹൃദയത്തിലും വെച്ചോണം. അതാണ് പുരോഗതി ജീവിതം. അച്ഛൻ ആകെപ്പാടെ ചിന്തിക്കാനുള്ളത് അതേ ഉള്ളൂ. ആ രീതിയിൽ വേണം മിനിസ്ട്രി നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ പൗരോഹിത്യ ക്രമത്തിലോ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിലോ ഒന്നും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ ഒരു പൗരോഹിത്യത്തിലേക്കും പോകണ്ട, അതൊരു ആസ് എ പാർട്ട് ഓഫ് ദ ഡിസിപ്ലിനാണ്. അതിനകത്ത് നമ്മൾ തിയോളജി ഒന്നും കൽപ്പിക്കേണ്ട കാര്യമില്ല. സ്ത്രീ പൗരോഹിത്യം പുരുഷ പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് അച്ഛൻ ആ ചോദ്യമൊക്കെ ചോദിച്ചു ഞാൻ പിന്നെ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു, വേറെ ഏതെങ്കിലും ഒരു അവസരത്തിലാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സമയ ചുരുക്കം കൊണ്ട് അങ്ങ് നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ അടുത്ത പ്രാവശ്യം ചോദിച്ചാൽ മതി. പൗരോഹിത്യത്തിൻ്റെ അതിൻ്റെ വേദശാസ്ത്രപരമായ സഭാപരമായ വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുവാനും പഠിക്കുവാനുമുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് ഇന്ന് നടന്നത്. പ്രത്യേകിച്ച് അതിന് നമുക്ക് ഗുരുവായി പിതാവായി നമുക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് മലങ്കര സഭയുടെ അഭിവന്യ വി എസ് കോറോസ് തിരുമേനിയാണ്. തിരുമേനിയുള്ള നന്ദിയും സ്നേഹവും എത്ര പറഞ്ഞാലും മതിയാകുകയില്ല. തിരുമേനി ഓർമ്മിപ്പിക്കുന്നത് പോലെ പുരോഹിതൻ എന്ന് പറയുന്നത് പട്ടക്കാരൻ എന്ന് പറയുന്നത് ജനത്തിനു വേണ്ടിയും ജനത്തോടു കൂടിയും ദൈവത്തിനു വേണ്ടിയും ഒരേ സമയം ശുശ്രൂഷ ചെയ്യുന്നവനാണ്.
ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. ആ രീതിയിൽ ജനത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതർക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് പന്നിപിതാവ് കടന്നു വന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗിന് വേണ്ടിയും വ്യക്തിപരമായും അറിയിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും പിതാവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയും ചെയ്യും.